താലോലിച്ച് വളർത്തിയ നമ്മുടെ മുത്തുമോൾ എവിടേക്ക് പോകുന്നു? ഷിർക്കിന്റെ ഇന്നലകളിൽ പരിചയപ്പെട്ട, മിനിഞ്ഞാന്ന് പരിചയപ്പെട്ട, കേവലം ഒരു വർഷം രണ്ടു വർഷം കോളേജ് ക്യാമ്പസിൽ പരിചയപ്പെട്ട കാഫിറിന്റെ കൂടെ, മുഷരിക്കിന്റെ കൂടെ ഈ മുസ്ലിം പെണ്ണ് പോകുന്നു. അവളുടെ തട്ടം അഴിച്ചു മാറ്റുന്നു, അവളുടെ നമസ്കാര തഴമ്പ് മായിച്ചു കളയുന്നു, ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തുന്നു. ആ സ്ഥാനത്ത് കുഫറിന്റെയും ഷിർക്കിന്റെയും അടയാളം അവൾ വരച്ചു വെക്കുന്നു. ശരിയല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ബീവി അസൂറ, എന്റെ ബീവി ഫാത്തിമ, എന്റെ മോള് സെമീന, എന്റെ മോള് സെറീന, എന്റെ മോള് ലുബിന, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയത് എവിടെ? ശരീഅത്തിന്റെ കോട്ടയിൽ നിന്ന് ഷിർക്കിന്റെ കോട്ടയിലേക്ക്. ആദ്യം വാപ്പാടെ ഉമ്മയുടെ ഉത്തരവാദിത്തം, ഈ മക്കള് നന്നാവണമെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. ഇബ്രാഹിം നബി പഠിപ്പിച്ചെന്ന ദുആ ഞാൻ പറയും, സൂറത്ത് ഇബ്രാഹിം. എന്താ ദുആ ചെയ്തത്? അല്ലാഹു എന്റെ മക്കളെ നീ ഷിർക്കിന്റെ മക്കളാക്കല്ലേ, അല്ലാ എന്റെ മക്കളെ ബഹുദൈവ ആരാധകരാക്കല്ലേ, പടച്ചവനെ. തുടക്കത്തിലെ ദുആയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വജ്നുബ്നി വബനീ അന അബ്ദൽ അസ്നാം. ആര് ദുആ ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വിളിച്ചോട്ടോ, അതുകൊണ്ടല്ലേ ഈ പെണ്ണ് വിളിച്ചോടി പോകുന്നത്? അവക്കെന്ത് അല്ലാ, അവക്കെന്ത് ദീൻ, അവക്കെന്ത് റസൂല്, അവക്കെന്ത് ആഖിറം, അവക്കെന്ത് ഖബർ, അവർക്കെന്ത് മഹ്ഷർ, അവക്കെന്ത് മഹ്ഷർ. 19 വർഷം, 20 വർഷം, 18 വർഷം ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നു വന്ന പെണ്ണ് ഇന്നലെ ഒരു കോളേജ് ക്യാമ്പസിൽ കണ്ട ഒരു കാഫിറിനോടൊപ്പം ഒളിച്ചോടി പോകണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് വേണ്ടവണ്ണം അവൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പൊതുവിന്റെ ഫറളും സംസ്കാരത്തിന്റെ ഫറളും പഠിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരുകയില്ല. അത് പഠിക്കണം, പഠിക്കണം. അള്ളാഹയെ കുറിച്ച് അറിയണം, നബിയെ കുറിച്ച് അറിയണം, സഹാബാക്കളെ കുറിച്ച് അറിയണം, ഖബറിനെ കുറിച്ച് അറിയണം, മഹ്ഷറിനെ കുറിച്ച് അറിയണം, ആഖിറത്തെ കുറിച്ച് അറിയണം, ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അറിയണം. അതറിയില്ല, നമുക്കറിയില്ല. അതിന് സമയം നമ്മൾ ചെലവ് ചെയ്യാറില്ല, അതിന് നമ്മൾ സമയം ചെലവ് ചെയ്യാറില്ല. മദ്രസയിൽ പോകുമ്പോ തന്നെ പെട്ടെന്ന് സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകല ചെയ്യാ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ് അടുത്തത്? കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. ആരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ. അതുകൊണ്ടാണ് മദ്രസകൾ പള്ളിയുമായി കേന്ദ്രീകരിച്ചത്. അല്ലാഹുവേ, നാഥനേ, പടച്ചവനെ, എന്റെ കുടുംബത്തെ, എന്റെ കുടുംബിനിയ, എന്റെ സന്താനത്തെ, നിന്റെ പരിശുദ്ധമായ കഅബയുടെ ഭൂമുഖത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് അല്ലാ. എന്റെ മക്കളെ കൊണ്ട് ഞാൻ താമസിപ്പിച്ചത് ഇവിടെ തിയേറ്ററിലല്ല, ബാറിലല്ല, റിസോർട്ടിലല്ല, ഹോട്ടലിലല്ല, ആരാമത്തിലല്ല, മോട്ടറിലല്ല, വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്റ്റലിൽ ഒന്നുമല്ല. പിന്നെ എന്റെ മകനെ ഞാൻ എവിടെയാണ് താമസിപ്പിച്ചത്? നിന്റെ പരിശുദ്ധമായ കഅബയുടെ ഭൂമുഖത്താണ് റബ്ബേ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ കഅബയുടെ ഭൂമുഖത്ത് കൊണ്ടുപോയി ഇബ്രാഹിം നബിയുടെ മക്കളെ താമസിപ്പിച്ചത്? എന്തിനാ താമസിപ്പിച്ചത്? അവിടെ കഅബയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാണ്? പള്ളിയുടെ തിരുമുറ്റത്ത് താമസിപ്പിച്ചത് എന്തിനാണ്? എന്തിനാണ് അതിന്റെ ആവശ്യം? എന്താ റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നിന്നെ അറിയാനാണ് നാഥ, അവർ നമസ്കാരമുള്ളവരാണ് നാഥ, അവർ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും സ്വർഗത്തിന്റെ അഹ്ലുകാരനാകാനുമാണ് എന്റെ മക്കളെ ഞാൻ കഅബയുടെ ഭൂമുഖത്ത് താമസിപ്പിച്ചത് റബ്ബേ. അല്ലാഹുവിന്റെ മക്കളായി, അല്ലാഹുവിന്റെ അടിയാറുകളായി, നമ്മുടെ ദീനിന്റെ അഹലുകാരായി മാറണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മക്കളെ താമസിപ്പിച്ചെങ്കിലും സാധ്യമാകും, ഇല്ലെങ്കിൽ സാധ്യമാവില്ല. കോളേജ് ക്യാമ്പസുകളിൽ, ഹോസ്റ്റലിലൊക്കെ നമ്മുടെ മക്കളെ ഇന്നൊരു വാട്സപ്പിൽ വന്നു, മംഗലാപുരം ഹോസ്റ്റലിൽ, മംഗലാപുരത്ത് ഒരു സ്കൂളിൽ വലിയ പരിപാടി നടക്കുന്നു, അതിൽ പറതായിട്ട് നിക്കാബിട്ടിട്ട് പെണ്ണുങ്ങളാടുന്നു, പരതയും നിക്കാബും ഇട്ടിട്ട് പെണ്ണുങ്ങൾ ആടുന്നു, കൂട്ടത്തിൽ അപ്പുറത്ത് ആണുങ്ങളും ആടുന്നു, പരതയും നിക്കാബും. ബഹുമാനമുള്ള സഹോദരൻ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, എല്ലാം അങ്ങോട്ട് ഫേക്ക് ആയിട്ട് നമ്മൾ തള്ളിക്കളയണ്ട. മംഗലാപുരമായിട്ട് ഒരുപാട് ബന്ധം എനിക്കുണ്ട്, കർണാടകത്തിൽ ഒരുപാട് അടുത്ത് പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അവിടുത്തെ ആളുകൾ എനിക്ക് അപ്പോഴെപ്പോഴേ മെസ്സേജ് തരും, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ശരിയാണ്. അവിടെയൊക്കെ ഓരോ വ്യക്തികളുണ്ട്, അപ്പോഴേ വിളിച്ചു പറയും യാഥാർത്ഥ്യമാണ്, ഇത് ശരിയാണ്. ഞാൻ നിങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും പോകാറുണ്ടോ? എന്റെ മകൾ സ്കൂളിലേക്കാണ് പോകുന്നത്, എന്റെ മകൾ കോളേജിലേക്കാണ് പോകുന്നത്, ഞാനും മനസ്സിലാക്കുന്നില്ല, നിങ്ങളും മനസ്സിലാക്കുന്നില്ല. രാവിലെ ഒരുക്കി മക്കളെ കയറ്റി
വൈകിട്ടും അവൾ പോകുന്നത് എവിടെയാണ്? വൈകിട്ട് 5 മണിക്ക് 6 മണിക്ക് തിരിച്ചു വരും. സ്കൂളിലൊന്ന് വിളിച്ചു നോക്കാറുണ്ട്, വാപ്പ നിന്റെ ഉത്തരവാദിത്തം എന്ത്, ഉമ്മ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത്. രാത്രി കുട്ടികളെ ഒറ്റയ്ക്ക് ഒരു റൂമിലാക്കിയിട്ട് ഉമ്മയും വാപ്പയും കിടന്നുറങ്ങും. ആ കുട്ടി രാത്രി കിടക്കുമ്പോ ആ കുട്ടി ഉറങ്ങുന്നുണ്ടോ അതോ ചാറ്റിംഗ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി ആരെങ്കിലും മുറി തുറന്ന് നോക്കാറുണ്ടോ? ആ കുട്ടിയുടെ ജനലിലൂടെ വെളിച്ചം കാണുന്നുണ്ടല്ലോ, എന്താ കാരണം? അന്വേഷിക്കാറുണ്ടോ? ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാറുണ്ടോ? ആ കുട്ടിയുടെ യൂണിഫോം പരിശോധിക്കാറുണ്ടോ? ആ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ പരിശോധിക്കാറുണ്ടോ? ഇല്ല. ഈ കുട്ടികളെ പിഴച്ചു പോകാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഈ വാപ്പയും ഈ ഉമ്മയും തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു സംശയമില്ല. ഒരു നാട്ടിലെ പ്രമാണിയെക്കാളും ഒരു ഉസ്താദിനേക്കാളും ഏറ്റവും കൂടുതൽ തന്റെ മക്കളുടെ ബാധ്യതകളും തന്റെ മക്കളുടെ ഉത്തരവാദിത്വം പുലർത്തേണ്ടത് മാതാപിതാക്കളാണ്. ഒരു മകളുടെ മുറിയിലേക്ക് കയറി ചെല്ലാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു ഉപ്പാക്കുണ്ട്, ഒരു ഉമ്മാക്കുണ്ട്. അതേപോലെ അയൽപക്കത്തുള്ള ഒരു വ്യക്തിക്ക് കഴിയില്ല. ആ തന്റെ മദ്രസയിലുള്ള ഒരു ഉസ്താദിന് വന്ന ഒരു പെണ്ണിന്റെ മുറിയിലേക്ക് കയറാൻ കഴിയില്ല. നമ്മുടെ മകളുടെ മുറിയിലേക്ക് കയറാൻ പൂർണ്ണ സ്വാതന്ത്ര്യം വാപ്പാക്കും ഉമ്മാക്കുമാണ്. ഏത് സമയത്തും കയറാം, ഏത് സമയത്തും കയറാം. എന്നാ വാപ്പാന്റെ ഉമ്മാന്റെ മുറിയിൽ മക്കൾക്ക് കിടക്കാമോ? അത് പറ്റൂല. അതിന് ചില നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയുമാണ് തന്റെ മക്കളെ പിഴച്ചു പോകാനുള്ള കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് പാലിക്കേണ്ടത് പോലെ പാലിക്കാത്തത് കൊണ്ടാണ്. ഒരു മക്കള് ജനിച്ചത് മുതൽ, ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ എന്തെന്ന് ഒരു വാപ്പയും ഒരു ഉമ്മയും മനസ്സിലാക്കിയിരിക്കണം. അതാണ് വേണ്ടത്. കുറെ ചടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ തന്നെ പൂത്തിരി പടക്കം, പടക്കം പൊട്ടിക്കൽ തന്നെ. ഈ പടക്കം എന്ന് പറഞ്ഞ സാധനം ആരുടെ സാധനമാണ്? മുസ്ലിങ്ങളുടെ സാധനം അല്ലാതെ. അത് ഹിന്ദുക്കളുടെ ആചാരമാണ്, ക്രൈസ്തവരുടെ ആചാരമാണ്. നമുക്ക് എവിടെ റസൂലുള്ളാഹി തങ്ങൾ പടക്കം പൊട്ടിച്ച ചരിത്രം? സഹാബാക്കൾ പടക്കം പൊട്ടിച്ച ചരിത്രം? താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹാന്മാർ എവിടെയാണ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ചരിത്രം? അവരുടെ ആഘോഷം എവിടെയാണ്? റബീഉൽ അവ്വലിലോ, റമളാനിലോ, 27-ാം രാവിലോ, ബദ്രീങ്ങളുടെ രാവിലോ എവിടെയാണ് അവർ പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിച്ചത്? എന്നാൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ കല്യാണത്തിന്, എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് പടക്കം പൊട്ടിക്കലും. എന്താ പൊട്ടീര് പടച്ച റബ്ബെ? കല്യാണത്തിനൊക്കെ എന്താ കാണിക്കുന്ന പേക്കൂത്തുകള്? എന്നിട്ട് ഇതല്ല ഇസ്ലാം, ഇതെല്ലാം മുസ്ലിം ഇല്ലേ? വിടില്ല, അള്ളാഹു വിടില്ല. നിങ്ങൾ കരുതുന്നുണ്ട് ഈ ഭൂകമ്പം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന്? ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടാ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടാ? കേരളത്തിൽ. എന്താ ബാധിച്ചത്? ഭൂമി കുലുങ്ങി, ജലപ്രവാഹം, ജലപ്രളയം ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി, ഭൂമി വിഴുങ്ങി, വീടുകൾ അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇത് മുഴുവനും ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇത് മുഴുവനും ഖുർആനും പറഞ്ഞു, ഹദീസും പറഞ്ഞു, ഇതും പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോളി. അല്പസമയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇനിയും വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകളൊക്കെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഈ പറയുന്നതിൽ നിന്ന് അല്പശ്രദ്ധ പാലിച്ചാൽ ഇൻഷാഅല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് തന്നെ നാശമായിരിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? നല്ല ആൾക്കാരാണ് തോന്നുന്നു മലപ്പുറത്ത് താമസിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കുഞ്ഞാപ്പ് ഇല്ല എന്ന് പറയുന്നത്. മലപ്പുറത്ത്, കോഴിക്കോട്, എല്ലായിടത്തും തോന്നു. അത് നിങ്ങൾ ധരിക്കുന്ന എന്താ, നമ്മൾ നല്ല ആൾക്കാരായത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് പരിസരമൊക്കെ ഇങ്ങനെ തഴുകി തലോടി പോയി. ശരി തന്നെയാണ്. ഒരു അതീത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇടിഞ്ഞു ഉണ്ടാകുമോ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരിക്കൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ ഒരാപത്തിതാ പിടികൂടാൻ പോവുകയാണ്. ആപത്ത് വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് താക്കീത് ചെയ്യാൻ മുന്നറിയിപ്പ് നൽകിയാണ്. നിബന്ധനകളെല്ലാം പറയാത്ത ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇന്നിവിടെ നടന്ന സംഭവം മുഴുവനും ഹദീസിന്റെ ഖുർആനിന്റെ വീക്ഷണത്തിൽ പരിശോധിച്ചാൽ കാണാം. അടുത്ത വെള്ളപ്പൊക്കം ഇവിടെ നടക്കാൻ പോകുന്നു, ഇനി വരാൻ എല്ലാം ഉണ്ട്. ഡാമിന് ഷട്ടർ മുക്കിയത് എല്ലാം ഖുർആനിലുണ്ട്. എന്റെ വിഷയം അതൊന്നും അല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, ഇത്രയും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. നമ്മളിപ്പോഴും അഹങ്കാരവും തമ്മാടി തരുവാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹദീസ് കേൾക്കുന്നത് നല്ലതായിരിക്കും. റെഡ് അലർട്ട് എന്ന് പറഞ്ഞ സാധനം അറിയാലോ? റെഡ് അലർട്ട് അല്ലേ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞ സാധനം അല്ലേ കുഞ്ഞാപ്പോ? കേട്ടിട്ടുണ്ടോ? ആ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതാ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലേ? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്.
പുഴ നിറയാൻ പോകുന്നുണ്ട്, ഭൂമി കുലുങ്ങാൻ പോകുന്നുണ്ട്, ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്, ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ പോവുകയാണ്, വെള്ളപ്പൊക്കത്താൽ നിങ്ങൾ നശിച്ചു പോകും, കൃഷി നശിക്കും, മാനഹാനി സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റെഡ് അലർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നു കേരളത്തിൽ പല ഭാഗങ്ങളിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെയൊക്കെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു, അതൊക്കെ പിൻവലിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ഇത് ഇന്നലകളിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച റെഡ് അലർട്ടാണ്. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു, നിങ്ങൾക്കറിയോ? ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് അറിയാത്തത്. വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ സൂറത്തുൽ ഹദീദ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മളോട്, പക്ഷെ നമുക്കത് മറന്നുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ഇന്ന ദാലിക അലല്ലാഹി യസീർ. പരിശുദ്ധമായ ഖുർആനിന്റെ റെഡ് അലർട്ടാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാ. ആ പരിശുദ്ധ ഖുർആൻ ഓർക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ഏ ദാസന്മാരെ, ദാസികളെ, ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചോ, ശാരീരികമായി മാനസികമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദനകളെ കുറിച്ചോ, നേരത്തെ തന്നെ കാലേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ളപ്പോ നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും, നിങ്ങളുടെ മേലേക്ക് മല ഇടിഞ്ഞു വീഴും, നിങ്ങളെ വെള്ളം മുക്കി കൊന്നുകളയും, നിങ്ങൾ പട്ടിണിയിലാകും. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞ കാര്യമാണ്. എന്തിന് നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ചതിൽ ഖേദിക്കാതിരിക്കാൻ, അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലാഹു നേരത്തെ ഒരു രണ്ടര വർഷം നമുക്ക് പ്രഖ്യാപിക്കാം. ولا تفرحوا بما നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദമിന്റെ മക്കളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു താക്കീത് നൽകുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ വീടിതാ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്, ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണ്, ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാ. തന്റെ മക്കളും തന്റെ സമ്പാദ്യമെല്ലാം വെള്ളം ഇതാ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ഖേദിക്കരുതേ, നിങ്ങളെ ദുഃഖിക്കരുതേ. വലാ തഫ്രഹൂ ബിമാ താത്ത്, കോടികൾ അല്ലാഹു നൽകിയില്ലേ, കൈ നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയില്ലേ, കോൺക്രീറ്റ് സൗദങ്ങൾ നൽകിയില്ലേ, അമ്പര ചുംബികളായ കൊട്ടാര സൗദങ്ങൾ അല്ലാഹു നൽകിയില്ലേ, ആഡംബര വാഹനങ്ങൾ നൽകിയില്ലേ. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആനന്ദ തിമിറത്തിൽ അടരാടാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് താക്കീത് നൽകുന്നത്. നിനക്ക് തന്ന സമ്പാദ്യം കൊണ്ട് നീ അഹങ്കരിക്കരുതേ, ആഹ്ലാദിക്കരുതേ. നിങ്ങൾക്ക് നാം തന്നതുകൊണ്ട് നിങ്ങളെ അഹങ്കരിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല. സുഖിച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതാണ് ഖുർആൻ, അതാണ് റെഡ് അലർട്ട്. നമ്മുടെ റെഡ് അലർട്ട് അതാണ്. കൂടുതൽ സുഖിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. നീ പൊട്ടിക്കുന്ന പടക്കം കൊണ്ട് തന്നെ നിന്നെ ഞാൻ പൊട്ടിക്കും. അള്ളാഹുവിന്റെ വാക്ക ഞാൻ ഹദീസ് ഓതി ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. അല്ല കേൾക്കാൻ തോപ്പിക്കരട്ടെ, എന്റെ വാക്കൊന്നും ഞാൻ പറയില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഞാൻ അല്ലാന്റെ റസൂലിന്റെ വാക്ക ഞാൻ പറയുള്ളൂ, മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. സലാത്തി അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹബീബിന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോൾ സലാത്ത് കൊണ്ട് നമുക്ക് മുഖരിതമാകണം. അള്ളാഹുവിന്റെ ബർക്കത്തുകൊണ്ട് നാശങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു വരട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞത്, വൈലുല്ലിൽ അറബ്, അറബികൾക്ക് നാശം. അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങള്, ഇന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ അതാണല്ലോ. ഹദീസുകളും ആയത്തുകളും മനസ്സിലാക്കുന്ന ഹബീബിന റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് അറബികൾക്ക് നാശമെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി പിടിച്ചു പിടിച്ചു പിടിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 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 من فتح ردم يأجوج يأجوج ومأجوج يأجوج ومأجوج ന്റെ സംരക്ഷണ ഭിത്തി. അതായത് യജൂജ് മജൂജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യജൂജ് മജൂജിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റൂല ഇപ്പൊ, അത് അതിനു വേണ്ടി സമയം കുറെ എടുക്കും. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കണ്ടേ, പെട്ടെന്ന് തീർക്കുകയും വേണം. കൂടുതൽ നീട്ടിപ്പിടിച്ച് പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. 11 മണിക്കകത്ത് തടി സലാമത്താക്കി പുറക്ക് പോകണം ഇൻഷാല്ലാ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, യജൂജ് മജൂജ് മനുഷ്യരെയും കൊല്ലും, നാടിനെ നശിപ്പിക്കും, കൃഷികളെ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് യജൂജ് മജൂജ്. ആ യജൂജ് മജൂജിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നത്തെ കാലഘട്ടത്തിൽ ദുൽഖർനൈൻ രാജാവ് കെട്ടിക്കൊടുത്ത വലിയ ഇരുമ്പിന്റെ മതിലുണ്ട്. യജൂജ് മജൂജ് അതിനപ്പുറത്താണ്. ആ മതിൽ പൊളിച്ചിട്ട് ഒരു സമയത്ത് വരും, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കുറേശ്ശെ കുറേശ്ശെ ആ മതിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് യജൂജ് മജൂജ്. അതിങ്ങനെ മാന്തി പറിച്ച് 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 അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 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 കൈ ഉയർത്തി പിടിച്ചു. وحلق بين اصبعيه الابهام والتي تليها ചൂണ്ടാണി വിരലും തള്ള വിരലും ഈ വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ സഹാബ, ഏ സഹാബ, ഇത്രത്തോളം ഇതാ യജൂജ് മജൂജിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വീണിരിക്കുകയാണ് സഹാബ. ആ വിള്ളൽ ഭിത്തി തകർത്തുകൊണ്ട് വലിയ ഒരു ശത്രുത നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കാൻ സമയം അടുത്തിരിക്കുന്നു സഹാബ. അന്ന് ഈ സമൂഹം മുഴുവനും തകർന്നു പോകും, നശിച്ചു പോകും സഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത്, എല്ലാം നശിച്ചു പോകുന്നു. ഭയങ്കരമായ ഷർറല്ലേ? അതിന്റെ ഷർറുകളാണ് പല പല ഭാഗത്തുനിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളോട് നമ്മളെ കാണിച്ച് പേടിപ്പിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, എല്ലാത്തിനും കാരണങ്ങൾ പറഞ്ഞു തരാം ഇൻഷാല്ലാ. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ശിക്ഷ വരുമോ, അങ്ങനെ ശിക്ഷ വരുമോ, ഞങ്ങൾ തകർന്നു പോകുമോ നബിയെ? നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ മഹദിയായ സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അനുലക വഫീന സാലിഹൂൻ. മലപ്പുറത്തുകാർക്ക് ഒരുപാട് ആലിമീങ്ങളില്ലേ, ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങളില്ലേ, ഒരുപാട് മഹാന്മാരുടെ മക്ബറകളില്ലേ, ഒരുപാട് സാലിഹീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതേപോലെ തന്നെയാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നാടിനെ അല്ലാഹു ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കുമോ ഹബീബേ? ഭൂമികുലുക്കങ്ങളെ കൊണ്ടും ഭൂകമ്പങ്ങളെ കൊണ്ടും ജലപ്രളയത്തെ കൊണ്ടും ഉരുൾപൊട്ടലിനെ കൊണ്ടും അല്ലാഹു നമ്മുടെ നാടിനെ പരീക്ഷിക്കുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, നഅം യാ സൈനബു, സൈനബേ, അത് സാധ്യമാകും സൈനബേ. ഇദാ കസറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും സൈനബേ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, വൽ ഖബസു യാ ഇബാദല്ലാഹ്, എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? കുല്ലു മസിയാ വസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബിനാദി ഔ ഫിൽ ലൈലി ഔ ഫിൽ നഹാർ, കടലിലും കരയിലും രാത്രിയും പകലിലുമായി എന്റെ സമൂഹം ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളും അനാശാസ്യ പ്രവൃത്തികളുടെയും കാരണമായി ഏത് മഹാന്മാരും ആ നാട്ടിൽ ജീവിച്ചിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ ഇരിക്കുകയില്ല സൈനബേ.
പറഞ്ഞ മനസ്സിലായോ? ഔലിയാക്കൾ ഉണ്ടാകട്ടെ, മഹാന്മാരുണ്ടാകട്ടെ, സാലിഹീങ്ങൾ ഉണ്ടാകട്ടെ, ആരുണ്ടായാലും നമ്മുടെ സമുദായം പിഴച്ചു പോയാൽ, അഹങ്കാരികളായാൽ, തെമ്മാടികളായാൽ, പടക്കം പൊട്ടിച്ച് കല്യാണത്തിന് പേക്കൂത്ത് കാണിക്കാൻ തയ്യാറായാൽ, ഡാൻസും ഡിജെയ്ക്കും തയ്യാറായാൽ, ഗാനമേള ഒപ്പനയ്ക്ക് തയ്യാറായാൽ, അള്ളാഹുവിന്റെ ശിക്ഷ ആ നാട്ടിൽ ഔലിയാക്കൾ ഉണ്ടായാലും മഹാനായ ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അന്നുവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ മണ്ണാണ് ഈ പരിപാടി, ഈ സമ്മേളന നഗരി ആ മഹാനുഭാവന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഖുത്ബുസ്സമാൻ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരുന്നാലും തോമ്യ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. തോന്നിയ മാസം കൂടിയാൽ അല്ലാഹു റസൂൽ പറഞ്ഞ വാക്ക് അവിടെ ശിക്ഷ ഇറങ്ങും. നമ്മുടെ നാട്ടില് ശിക്ഷ ഇറങ്ങൂല എന്ന് പേടിക്കണ്ട, ശിക്ഷ ഇറങ്ങൂല എന്ന് സന്തോഷിക്കണ്ട, ചിലപ്പോ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഇറങ്ങാനുള്ള കാരണം എന്തേ? ഇറങ്ങാനുള്ള കാരണം എന്തേ? അത് പഠിക്ക്. ഹദീസ് പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മാ അലാ ശുർബിൻ വതുഅമിൻ വലഹുബിൻ വലഅബിൻ. എന്റെ ഉമ്മത്തുകൾ, എന്റെ സമുദായം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിന്നും കുടിച്ചും കളിച്ചും രസിച്ചുമാണ് അവർ ഉറങ്ങുക. പോലെ ശ്രദ്ധിക്കണം ഹദീസ്, നബീന റസൂലുള്ള തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ നാല് പണിയും നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് തിന്നുക, കുടിക്കുക. 12 മണിയായാലും 1 മണിയായാലും അൽഫഹമും ഷവ്വായയും ഷവർമയും തീറ്റി തീരൂല. തിന്നോ, തീർക്കോ. 12 മണിക്കും 1 മണിക്കും കബ്സ, മട്ടൻ കബ്സ, ചിക്കൻ കബ്സ, ഇത് തിന്നിട്ട് തിന്നിട്ട് ഇങ്ങനെ മട്ടനും കുട്ടനും തിന്ന് തിന്ന് 12, 11, 1 മണി, 2 മണി വരെ കടകൾ നോക്കിയാൽ തീറ്റിയോടെ തീറ്റിയാണ്. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം കുട്ടികളൊക്കെ പോയിരുന്ന് തിന്നുന്നത് കാണാം രാത്രി 12 മണിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലഹുവിൻ വലഅബിൻ, കളിയിലും ചിരിയിലുമാണ് അവർ ഉറങ്ങുക. അല്ലേ, ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വാട്സപ്പ് കളി, ഫേസ്ബുക്ക് കളി, അല്ലാത്ത കളി, ഈ കളിയല്ല. രാത്രി 3 മണി വരെ 4 മണി വരെ ലാസ്റ്റ് സീൻ നോക്ക്, ലാസ്റ്റ് സീൻ നോക്ക്. 12:50, 1:50, 2:50, 2:11, 3:11, ലാസ്റ്റ് സീൻ നോക്ക്, പരിശോധിച്ച് നോക്ക്. രാത്രി ഉറങ്ങുന്നത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് കളിയിലും ചിരിയിലും തീറ്റിയിലും കുളിയിലാണ്. നേരം വെളുക്കുമ്പോ രാവിലെയാകുമ്പോ അവരുടെ കോലം മറിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും നബിയുന റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് കോലം മറിക്കപ്പെടുക? നബി തങ്ങൾ പറഞ്ഞ വാക്കാട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണം. അബൂമാമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, റവാഹുൽ ബൈഹഖി. നല്ലപോലെ ശ്രദ്ധിച്ചോ, അബൂബക്കറിന്റെ വാക്കല്ല, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. നല്ലപോലെ ശ്രദ്ധിച്ചോ. എന്താ ഹബീബായ തങ്ങൾ പറഞ്ഞത്? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ, നല്ലപോലെ കേൾക്ക്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ദൂരെന്ന് മോശൻ റോഡിൽ വന്ന വഴവ, എന്താ വരവ്? 10 മണിക്കൂർ വന്നു പറയാൻ പ്രശ്നമില്ല, പക്ഷേ യാത്ര വളരെ ദൂരിത. റോഡൊക്കെ പോയി, കുഴിയിൽ കുണ്ടില് വീണ്, കുണ്ടില് വീണ്. അല്ലാഹു അക്ബർ, ഭയങ്കര ത്യാഗമാണ്. ആ ത്യാഗം സഹിച്ച് വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് അങ്ങോട്ടും ഇവിടെ നടന്ന് വേസ്റ്റാക്കല്ലേ. ഹദീസ് കേട്ടോളി, നല്ലപോലെ മനസ്സിലാക്കി. കളിയും ചിരിയൊക്കെ ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിച്ചു, പടക്കം പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചു, കല്യാണത്തിന് ഡിജെയും ഡാൻസും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ഹദീസ് കേട്ടിട്ട് തീരുമാനിച്ചു. എൻ്റെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാത്ത ഹദീസും പറയില്ല, എല്ലാ സഹീഹായതും നല്ല ഹദീസുമാണ്. ഏത് ആലിമിങ്ങൾക്ക് സംശയമുണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞു തരും ഇൻഷാല്ലാ. പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ല പേടിപ്പിച്ചിട്ട് വിളിച്ചോടി പോകുന്ന പരിപാടിയൊന്നും ലയിപ്പി കറക്റ്റ് പറഞ്ഞു തരും ഇൻഷാല്ലാ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ. അതാ ഞാൻ എൻ്റെ റിവായത്തടക്കം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, റിവായത്തടക്കം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ്. വെറുതെ കള്ള ഹദീസും കെട്ടിച്ചമച്ച ഹദീസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് മലപ്പുറത്താരെ പേടിപ്പിച്ചിട്ട് പറയുന്നില്ല. നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഞാനാണ്. ഒരു ഹദീസ് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ആഹ്റത്തിൽ പിടിച്ച് ഇറുത്തുള്ളതല്ല, കവളിൽ തീ വെച്ചിട്ട് വലിയ തീൻ്റെ നരകത്തിൻ്റെ വലിയ കോളത്തിട്ട് പിടിക്കും. ഷെയ്ത്താനെ, നീ ആവശ്യമില്ലാത്ത ഹദീസ് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ തന്നെ പിടിക്കും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പറയുന്ന ഹദീസ് അത് യാഥാർത്ഥ്യമാണെന്ന് നല്ല രീതിയിൽ ഞാൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുള്ളൂ. ബോധ്യപ്പെട്ടതിന് ശേഷം അല്ല, ഞാനങ്ങനെ പറയൂല്ലോ കേട്ടോ.
അതുകൊണ്ട് ഹദീസ് നല്ലപോലെ കേൾക്കും. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കുറെ ഹദീസുകൾ ഗവേഷണം ചെയ്തപ്പോൾ കണ്ടെത്തിയ ചില ഹദീസുകളാണ്. എന്തുകൊണ്ടാണ് ഈ അബദ്ധങ്ങളും ഈ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്? ഈ റെഡ് അലർട്ട് അള്ളാഹു തആല പറഞ്ഞ വാക്കാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത്. അത് കേൾക്കണം, പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോ ചില ആളുകളുടെ കോലം മറിക്കപ്പെടും. കോലം മറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ പന്നികളാക്കും, അവരെ കുടങ്ങന്മാക്കും. പക്ഷേ ദുനിയാവിൽ വെച്ച് കോലം മറിക്കല്ലേ അള്ളാഹുവിൻ റസൂൽ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരി തന്നെയാണ്, പക്ഷേ ആ കോലത്തിലല്ല, പന്നിയുടെയും കുരങ്ങന്റെയും കോലത്തിൽ മറിക്കൂല, പക്ഷെ വികൃത രൂപമാക്കി കളയും. വികൃത രൂപമാക്കും. എങ്ങനെ? ഹദീസ് പറയുന്നുണ്ട്, രാത്രി 12 മണിക്ക് ഫോണിലൂടെ സംസാരിച്ചവരാണ്, ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അവരുമായി ചാറ്റ് കിട്ട് ഉറങ്ങിയവരാ. നേരം വെളുത്തപ്പോ ഫോണിൽ വിളിക്കുമ്പോ അങ്ങനെ ഒരു ലൈന് കിട്ടാനേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചൊരു അഡ്രസ്സേ ഇല്ല, അങ്ങനെ ഒരു വീട് പോലും അവിടെ കാണാനില്ല. അവര് രാവിലെ ചായ കുടിക്കാൻ പീടികയിലേക്ക് വരുമ്പോൾ അവര് പറയുകയാണ്, അറിഞ്ഞോ സംഭവം, സുലൈമാൻകാരന്റെ പറയും വീടും എല്ലാം ഭൂമിയിൽ തന്നുപോയി. നിങ്ങൾ അറിഞ്ഞോ സംഭവം, ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതാണ്, 12:50 അവരോട് സംസാരിച്ചാണ്, 3 മണിക്ക് ഉരുൾപൊട്ടി, അവരുടെ വീട് താണുപോയി, അവരുടെ വീട് ഒഴുകിപ്പോയി, അവരുടെ വീട് തകർന്നുപോയി. രാവിലെ ആളുകൾ പറയുന്ന വാക്കാണെന്ന് നബി തങ്ങൾ പറയാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞത്? ആളുകൾ രാവിലെ പഠിച്ചോ, നിങ്ങൾ അറിഞ്ഞോ, അടിമാലിൽ ഇന്ന വീട് താന്നുപോയി, അടിമാലിൽ ഇന്ന വീട് തകർന്നുപോയി, ഇന്ന വീട് ഭൂമിയിലായി, അവിടെ ഉരുൾപൊട്ടി, ഇവിടെ ഉരുൾപൊട്ടി, അവരൊക്കെ ഒലിച്ചുപോയി. ഇതൊക്കെ രാവിലെയാ പറഞ്ഞത്, രാത്രിയല്ല. രാത്രി നമ്മൾ ഫോണിലൂടെ സംസാരിച്ചു കിടന്നവർ നേരം വെളുത്തപ്പോ നമ്മൾ പറഞ്ഞ വാക്കാണിത്. ഫയുസ്ബിഹുന്നാസ്, ജനങ്ങൾ നേരം വെളുത്തപ്പോ, ഹത്താ യുസ്ബിഹ ഫയഖൂലൂൻ, അവർ പറയാൻ തുടങ്ങി, ഖുസിഫൽ ലൈലത്തു ബിദാരി ഫുലാൻ, ഖുസിഫൽ ലൈലത്തു ബിബനി ഫുലാൻ, ഇന്ന കുടുംബം, ഇന്ന വ്യക്തി, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, ഇന്ന വീട്ടുകാർ, അവരെയും കൊണ്ട് ഭൂമി പോയി, ഉരുൾപൊട്ടി, അവരൊഴുകിപ്പോയി, അവര് വെള്ളപ്പാച്ചിലിൽ പോയി. പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക? പറഞ്ഞില്ലേ? നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി, അവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട പറയുകയാണ്, വല തുർസിലന്നല്ലാഹു അലൈഹിം അരീഹൽ ഹഖീം, അവരിലേക്ക് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത കൊടുങ്കാറ്റാണ് അല്ലാഹു അടിപ്പിക്കുക. ആ കാറ്റിന് നമ്മളെ പല പേരുകളും പറയാം, തെത്ലി കാറ്റെന്ന് പറയാം, ലുബാൻ കാറ്റെന്ന് പറയാം, കത്രീന കാറ്റെന്ന് പറയാം, ചുഴലിക്കാറ്റെന്ന് പറയാം, കൊടുങ്കാറ്റെന്ന് പറയാം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, വല തുറസിലന്നല്ലാഹു അലൈഹിം അരീഹൽ ഹഖീം, അവർക്കൊരു ഗുണവുമില്ലാത്ത കാറ്റാണ് അവരുടെ മേലേക്ക് അടിക്കുക. അങ്ങനെ അവരുടെ വീടുകൾ നശിച്ചു പോകും, അവരുടെ വീടുകൾ തകർന്നു പോകും, അവരുടെ വടവൃക്ഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഏത് സമൂഹത്തിന്റെ മേലേക്ക് അയച്ചതുപോലെ, ആദ് ഗോത്രത്തിന്റെ മേലേക്ക് അല്ലാഹു അയച്ചതുപോലെ, ലൂത്ത് നബിയുടെ സമുദായത്തെ തകർത്തതുപോലെ, ഈ അഹങ്കാരികളായ സമൂഹത്തെ അല്ലാഹു ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ട് തകർക്കും അത്രേ. നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്നിന്റെ പേരിലാണ് ഈ ഭൂമുകലുക്കങ്ങളും ഈ വെള്ളപ്പൊക്കവും ഈ ഉരുൾപൊട്ടലും സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, 5 കാരണങ്ങളാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതിന്റെ കാരണം ഞാനൊന്നും അല്ല പറയുന്നത് കേട്ടോ. ഒന്ന്, ബിശുർബിഹിം അൽ ഖംറാ, കഞ്ചാവ്, തമ്പാക്കു, മദ്യം അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരും. അധികമായി നമ്മുടെ കൊച്ചുകുട്ടികളിൽ നിന്നും ഉപയോഗിക്കുന്ന മൊത്തം എന്താ ഈ സാധനം, ഈ ചെറിയ ചെറിയ പൊടി വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കൊച്ചുകുട്ടികളെ മുഴുവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. മദ്രസയിൽ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. ഞാൻ അവരുടെ പ്രസംഗിക്കാൻ പോകുന്ന പറയാണ്, മദ്രസയിൽ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. മദ്രസയിൽ ഞാൻ അഴുതുബില്ലാഹ് കാക്കട്ടെ,
നമ്മുടെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റാണ്, ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്, നമ്മുടെ മക്കൾ മുഴുവനും ഇന്ന് കഞ്ചാവിന് അഡിക്റ്റായി പോയി. മുസ്ലിം ഉമ്മത്ത് ഫ്രീക്കന്മാരായി പോയി. അല്ലാഹ് കാക്കട്ടെ, അവന്റെ മുടിയും അവന്റെ കോലും അവന്റെ മുഖത്തിന്റെ ഈമാനൊക്കെ പവർ കുറഞ്ഞു പോയി. 18 വയസ്സ്, 20 വയസ്സ്, കൂടുതൽ ജീവിക്കൂല. 30, 35 ആകുമ്പോൾ അടിച്ചു പോവും, ഉറപ്പാണ് അടിച്ചു പോവും. പിന്നെ അവനെ ജീവിക്കാൻ പറ്റൂല, അല്ലാഹയെ മനസ്സിലാക്കാൻ പറ്റൂല. ദുനിയാവ് നഷ്ടം, ആഖിർ നഷ്ടം. ഇവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ട് വെക്കണ്ട, അതിനു മുമ്പ് തീയാൻ, അതിനു മുമ്പ് തീയാൻ. ആ പരിസരത്തിൽ കിടക്കുന്നവർക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാകും. അതീതുണ്ട്, അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ബാറൽ കടന്ന് ചാവുന്നത്, വഴിയോരങ്ങൾ കടന്ന് ചാവുന്നത്, കഞ്ചാവ് കഴിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ചത്തുകിടക്കുന്നത് ഞാനും നിങ്ങൾക്കും കാണാൻ ഇഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ മകളിൻ്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവേ അവൻ്റെ മുഖം ചിരിച്ചു കിടക്കണം. അതല്ലാതെ പല്ല് കറുത്തിട്ട്, പല്ല് പുല്ല് പായൽ പിടിച്ചതുപോലെ പല്ല് മഞ്ഞിച്ച് ചുണ്ടൊക്കെ ഒരുമാതിരി കറുത്ത് ഇരുണ്ട് ആ ഒരു പേക്കോലത്തിൽ എൻ്റെ മകൻ്റെ മയ്യത്ത് കാണേണ്ട ദുർഗതി എനിക്കുണ്ടാകല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് ഇഷ്ടം പോലെ യഥേഷ്ടം മദ്യം കിട്ടും, കഞ്ചാവ് കിട്ടും. ആ കഞ്ചാവ് അധികരിക്കുന്ന കാലത്ത് ഓർത്തോ അന്ന് ഭൂകമ്പവും ഭൂമി കുലുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. നബിയുന റസൂലുള്ളാഹി, കൊടുങ്കാറ്റുണ്ടാവും, അതീ തോതിട്ട പറയുന്നത് ശരിയല്ലേ? പെട്ടിക്കടയിൽ ഇപ്പൊ മദ്യം കിട്ടും, പെട്ടിക്കടയിൽ കിട്ടും. കുട്ടികള്, മുസ്ലിം കുട്ടികള്, ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൗമിന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാഹ് റസൂൽ നിരോധിച്ചല്ലേ, അള്ളാഹ് നിരോധിച്ചല്ലേ എന്തിന് കുടിക്കണം? എന്റെ കുട്ടികള് കുടിച്ചാൽ നമുക്ക് വാപ്പ ആരും ഉമ്മാരെന്നറിയോ? 12 വയസ്സായ കുട്ടി മദ്യം കഞ്ചാവ് കഴിച്ചിട്ട് ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഒരു ജില്ലയിൽ പേര് പറയുന്നില്ല, ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായി ഉമ്മ, ഉമ്മ ഗർഭിണിയായി, പത്രത്തിൽ വന്നതാണ്. ഞാൻ ആ മഹലിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കി അവസാനം കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി മകനാണ് ഇത് ചെന്നപ്പോൾ ഉമ്മ ആത്മഹത്യക്ക് പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. അവൻ അഡിക്റ്റായി പോയി. എന്തിന് അഡിക്റ്റായി പോയി? ഈ കഞ്ചാവൻ അഡിക്റ്റായി പോയി, കഞ്ചാവൻ അഡിക്റ്റായി പോയി. 12 വയസ്സ്, പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടി അധ്യാപികയെ ലവ് ചെയ്യുന്നു, അധ്യാപികയെ. 16 വയസ്സുകാരൻ, 18 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ. 16 വയസ്സുകാരനായ കുട്ടിയും 37 വയസ്സുകാരിയായ അധ്യാപികയായ സഹോദരിയും. പത്രത്തിൽ വായിച്ചില്ലേ? ഏട സമയത്ത് വായിച്ചില്ലേ? വായിച്ചില്ലേ? ആ എവിടെ ആയിക്കോട്ടെ, ചെന്നൈയിൽ പോയിക്കോട്ടെ, കേരളത്തിൽ നല്ല പോയത് സംഭവിച്ചിട്ടില്ലേ? ആ നിങ്ങളോട് പറയണം, ഞാൻ മാത്രം പറഞ്ഞ ആവശ്യമില്ലാത്ത അയാൾ പറയുന്നെന്ന് പറയും. നിങ്ങളോട് പറഞ്ഞ എനിക്കൊരു ഉറപ്പായി. രണ്ടാനാണ് മുൻഗണനക്കിന് 2 സെഡി ഇരുത്തിയൊക്കെ നിറക്കി പത്തിയത്. നിങ്ങളോട് പറയണ്ടേ? അല്ല, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഓക്കെ, ഒന്ന് തലയാട്ടണം അല്ലേ? തലയാട്ടണം. പത്രം വായിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണം. നമ്മൾ മനസ്സിലാക്കണത് 2 കേസാണ് വന്ന് കേരളത്തിൽ നിന്ന്. 16 വയസ്സ് 38 വയസ്സ്. എന്ത് യോജിപ്പ് അതിനകത്തുള്ളത്? എന്ത് യോജിപ്പ് അതിനകത്തുള്ളത് അല്ലേ? ആനയുടെ പുറത്ത് അണ്ണാൻ കയറിയത് പോലെ ഇരിക്കും. എന്താ ഈ സംഭവം? ഇത് ഇതുകൊണ്ട് എന്തപ്പാ വായുതയുള്ള അല്ലെ? ചിന്തിച്ച് അധ്യാപിക പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപികയാണല്ലോ. ഈ അധ്യാപികയായിട്ട് എന്ത് എന്താ കുട്ടിക്ക് എന്താ ബന്ധം? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ പഠിക്കും? എല്ലാം മറ്റേത് സാധനം കയറി അങ്ങോട്ട് കയറുക. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വാപ്പ ആര്, ഉമ്മ ആര്, ഗുരുനാഥനാര്, ഗുരുനാഥയാര്, അധ്യാപകനാര്, പോയി എല്ലാം തകർന്നു. അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, ഒന്ന് ബിഷുർബിഹിം അൽ ഖംറ. അള്ളാടിക്ക് അത് അധികരിക്കൽ. വേറെ ഹദീസ് കേട്ടോ, വേറെ ഹദീസ് പറഞ്ഞുതരാം. ഒരു ഹദീസ് വരുമ്പോൾ അടുത്ത ഹദീസ് ഓർമ്മ വരും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അനസ് റളിയല്ലാഹു തആല അൻഹും സഹാബാക്കളും ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണമെന്തേ? ഭൂമി കുലുക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? മഹദി അവരെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അനസ്റള്ളാഹു അന്ന ആയിഷ ബീവിയോട് ചോദിക്കാൻ, ആയിഷ ബീവിയോട് ചോദിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി കേക്കണോ? അതാ കേട്ടോ, കോടതി എന്ന വിദ്യ. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, ഇദസ്തബാഹോ അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വല്ലുരിബൂ ബിൽ മആസിഫി ഗാറല്ലാഹു ഫീ സമാഇഹി فقال الله للأرض تزلزلي تزلزلي بهم فإن تابوا ونزعوا وإلا فأهدمها عليهم ഭൂമി
കൊണ്ടാകാനുള്ള കാരണം നല്ല പോലെ കേട്ടോ. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, മൂന്ന് കാരണങ്ങളാണ് മഹദി അവർകൾ സഹാബാക്കളോട് പറഞ്ഞത്. ഒന്ന്, ഇദസ്തബാഹു അസിനാ, വിവാഹേതര ബന്ധം അനുവദിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ. വന്നോ 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 ഉറക്കപ്പറ വന്നെന്ന്. ആ വന്നോ ബീവേ. ആയിഷ ബീവി ഇന്നലെയാണോ പറഞ്ഞത്? ഇന്നലെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രീം കോടതി അനുമതി, വിവാഹേതര ബന്ധം, ഏത് വീട്ടിൽ ഇപ്പം പോയി ആർക്കും എന്തും ചെയ്യാൻ ചോദിക്കാൻ പറ്റില്ല. ഇനി മുസ്ലിയാരെ പിടിപ്പിച്ചു, തങ്ങളെ പിടിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതിയിട്ട് വരരുത്. സുപ്രീം കോടതിയാ പറഞ്ഞേക്കുന്നത്, എവിടെയും പോകാം, എവിടെയും പോകാൻ സുപ്രീം കോടതിയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പ കാര്യം മനസ്സിലാക്കിക്കോണം. എന്നെ പ്രസിഡന്റ് അയൽവക്കത്തൊക്കെ പോകുമ്പോ സൂക്ഷിച്ചോ, അയൽവക്കത്തൊക്കെ പോകുമ്പോ സൂക്ഷിച്ചോ, ആരെയൊക്കെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് സൂക്ഷിച്ച് താമസിപ്പിച്ചോളാം. ഇനി താമസിപ്പിച്ച് എന്തെങ്കിലും കണ്ടാലും ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? ഹലാലായി പോയി. ആരെ ഹലാലാക്കി? അല്ലാഹ ഹലാലാക്കിയോ? റസൂലുള്ള ഹലാലാക്കിയോ? ഇല്ലല്ലോ. അല്ലാഹ റസൂൽ ഹലാലാക്കിയത് നമുക്ക് ഹലാലാവുള്ളൂ. സുപ്രീം കോടതി ദീപക് മിശ്രയെ ഹലാലാക്കി നമുക്ക് ഹലാലാവില്ലല്ലോ. ഹലാലാവോ? എന്നാ പിന്നെ എന്തെല്ലാം ഹലാലാക്കുക? അതാണ് ഹദീസിന് വിധങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു പറഞ്ഞ വാക്ക്. ഇസ്തബാഹു അസ്സിന, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വിവാഹേതര ബന്ധം അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, വശുറിബത്തിൽ ഖുമൂർ, മദ്യങ്ങൾ, മദ്യം എന്നല്ല പറഞ്ഞു, മദ്യങ്ങൾ, ഇഷ്ടം പോലെ മദ്യം. പോകുന്ന വഴിക്ക് എത്ര ബാറ് ബീർ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ അർത്ഥം അറിയോ? കിണർ എന്നാണ് അർത്ഥം. കിണർ പോലെയല്ലേ സാധനം? ഇപ്പൊ ഇഷ്ടം പോലെ കുടിച്ചോളന്നെ പറഞ്ഞ ബീർ കിണർ പോലെ കുടിച്ചോ. ബാറ് ബീർ ഇഷ്ടം പോലെ എവിടെ വേണമുണ്ട്? കുട്ടികൾ ചെറിയ ചെറിയ പെട്ടിക്കടൽ കിട്ടുക, ചില ഇറങ്ങി പിന്നെ നമുക്ക് ചെറിയ ബിയർ കിട്ടുമോ? ബിയർ എന്താണ് ബിയർ? അതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. എവിടെ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോളുള്ള ബിയർ തന്നെയാണ്. അത് പേര് വെറുതെ പറയാൻ ആൽക്കഹോൾ ഇല്ല എന്ന്, അത് മൊയിലിയാരെ കുടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണത്. നമ്മളെ കൊണ്ടൊന്ന് കുടിപ്പിച്ചൊരു ഉസ്താദെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ അസുഖമല്ല, ഇത് കുടിച്ചു നോക്കെന്ന് പറയും. ഇഷ കഴിഞ്ഞിട്ട് ഉസ്താദ് കുടിച്ച് കിടന്നാൽ പിറ്റേ ദിവസം ജുമ്മ കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. അറിയോ ആരറിയാൻ സംഭവം, ആരറിയിക്കാൻ ഈ സംഭവം? അതുകൊണ്ട് കുടിപ്പിക്കുകയാണ് ഉസ്താദ് കുടിച്ചോളാൻ പറയാം, ബിയർ കുഴപ്പമില്ലാതെ. കല്ലിൻ്റെ അസുഖത്തിന് നല്ല സ്റ്റോൺ, സ്റ്റോണിന് അത് ഗൾഫിൽ കിട്ടും മൂസി എന്ന് പറഞ്ഞ സാധനം, ബിയർ ബാർലിയുടെ വെള്ളമാണ്, അതിനകത്ത് ആൽക്കഹോളില്ല, നോൺ ആൽക്കഹോൾ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അത് ചിലപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടും 150 രൂപയ്ക്കാണ്, 150 രൂപ 125 രൂപയൊക്കെ അതിനാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ കടകളിൽ നിന്ന് ബിയർ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നുണ്ട്, അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. അതിൽ അത് ഹലാൽ ബിയറല്ല, രണ്ട് മൂന്ന് കുപ്പിയുടെ ഫോട്ടോ വന്ന് അതിൽ എഴുതിയിരിക്കുന്നു ഹലാൽ, ആ കുപ്പിക്കകത്ത് എഴുതിയിരിക്കുന്നു ഹലാൽ, ബിയറിൻ്റെ കുപ്പിയിൽ ഹലാൽ. എന്താ ഹബീബെ, ഇനി പെണ്ണുങ്ങളുടെ നെറ്റിൽ എഴുതി വെക്കുമോ ഹലാൽ? വന്നോളി വന്നോളി ഹലാൽ, വാ യാ അല്ലാ ഹലാൽ. അല്ലേ ഇനി കാലം എല്ലാം ഹലാലിൻ്റെ കാലമല്ല, എല്ലാം ഹലാലാക്കുമല്ലേ. അപ്പോൾ ബിയർ ഹലാൽ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുമ്പോൾ ഇനി പെണ്ണുങ്ങളുടെ നെഞ്ചിൽ എഴുതി വെക്കണം ഹലാൽ. അല്ലെ ഹലാൽ ഞാനൊരു സൗദിയുടെ ഒരു അറബിയുടെ ഒരു ഇതിൽ ഞാൻ കേട്ടു, മീൻ കാലലക്കി സെക്സ് ഹറാം. ഒരു പെണ്ണ് പറയാണ് മീൻ കാലലക്കി സെക്സ് ഹറാം. മനസ്സിലാവുന്നുണ്ടോ? ഗൾഫിലായിരുന്നോ? ആരാ പറഞ്ഞത് സെക്സ് ഹറാമാണെന്ന്? ഒടുക്കത്തെ ഹലാൽ, അവളെ വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ഹലാൽ എന്നുള്ള ഈ വാക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഗൾഫിലൊക്കെ പോകുമ്പോ ഇത്തിരി ഹലാലെന്ന് പറഞ്ഞ് തോണ്ടാൻ പോണത്. എനിക്ക് തോന്നുന്നത് അതാണ്, ഈ ഹലാലിന്റെ പത്തോയും വെച്ചിട്ടായിരിക്കും. നാളെ എന്താ സംഭവിക്കുന്നറിയോ? ഈ ഹലാലിന് വേണ്ടി പോയാൽ നമ്മുടെ കൈയും പറയും, നമ്മുടെ കണ്ണും പറയും, നമ്മുടെ കാതും പറയും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പറയും, അള്ളാഹുവേ ഞാൻ ഇന്നതുപോലെ ചെയ്തു, ഞാൻ ഇന്നത് പിടിച്ചു, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, അവിടെ നടന്നു ഇവിടെ നടന്നു, ഇതൊക്കെ നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമെന്ന് കമാഖാല റസൂലുള്ളാഹി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അങ്ങോട്ടൊന്നും പോകണ്ട, പോട്ടെ. അപ്പൊ ശുരീബത്തിൽ ഹുമോർ, മദ്യം അധികരിക്കും, മദ്യം ഇഷ്ടംപോലെ കുടിക്കും. മൂന്ന്, പാട്ട്, പടക്കം പൊട്ടീര്, ഗാനമേള, ഡി ജെ, ഡാൻസ് അധികരിക്കും.
ഹദീസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അധികരിക്കും. ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ വെള്ളം മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഒരു വാട്സ് ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ, ഒരു മുസ്ലിം വീട്ടിൽ ഒരു കല്യാണത്തിന്റെ ഒരു വീഡിയോ, ഒരു അഹങ്കാരത്തിന്റെ വീഡിയോ. അഹങ്കരിക്കണവർ, ഭയങ്കരമായ അഹങ്കാരം. പാട്ടും പൊട്ടാസും അതിൻ്റെതായ വാദ്യോപകരണങ്ങളും ഡാൻസും ഡിജെയും അധികരിക്കുമ്പോ വാറല്ലാഹു ഫീ സമാഇ, അല്ലാഹു ആകാശത്ത് നിന്ന് കോപിക്കുമത്രേ. വഖാല ലിൽഅർളി, അല്ലാഹു ഭൂമിയോട് വിളിച്ചു പറയുകയാ, തസൽസലീ ബിഹിം, ഇവരെ കൊണ്ട് നീ ഒന്ന് കുലുങ്ങണേ ഭൂമിയെ. അല്ലാഹു പറയും, ആ സമയത്ത് അല്ലാഹു പറയുക, തസൽസലി ബിഹിം, ഇവരെ കൊണ്ടൊന്ന് കുലുങ്ങണേന്ന്, ഇവരെ കൊണ്ടൊന്ന് കുലുങ്ങണേന്ന്. ഫൈൻ താബൂ വനസൗ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പല ഭൂകമ്പങ്ങൾ ഉണ്ടായി, പല ഭൂമികൾക്ക് ഉണ്ടായി, പെട്ടെന്ന് പടച്ചവനെ അസ്തഗ്ഫിറുള്ള, നമ്മളെല്ലാവരും ദുആ ചെയ്തു, നമ്മുടെ ഓരോ പള്ളികളും ദുആ ചെയ്തു, മിമ്പറും മെഹ്റാബുകളും ഗർജിച്ചു, അല്ലാ പ്ലീസ് പടച്ചവനെ ഇല്ല, ഞങ്ങളെ മുക്കിക്കൊല്ലല്ലേ അല്ലാ, ഞങ്ങൾ ഇടങ്ങേറാക്കല്ലേ അല്ലാ, ഭൂമി കുലുക്ക് കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, ഭൂകമ്പം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാവരും ദുആ ചെയ്തു, ദുആ ചെയ്തപ്പോ അല്ലാ അവിടെ പിടിച്ചു നിർത്തി മഴ ഇല്ലേ. എല്ലാ മെമ്പറും മെഹ്റാവും സമസ്തയുടെ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു, ദുആ ചെയ്യണം ഇന്നത്തെ വെള്ളിയാഴ്ച, എല്ലാവരും ദുആ ചെയ്യണം, കുനൂത്ത് ഓതണം, ദുആ ചെയ്യണം. ഞങ്ങളുടെ പള്ളിയിലൊക്കെ നമ്മൾ എല്ലാവരും ദുആ ചെയ്തു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, എല്ലാവരും ദുആ ചെയ്തു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മെമ്പറും മെഹ്റാബുകളെല്ലാം ഗർജിച്ചു ദുആ കൊണ്ട്, അല്ലാഹുവേ തൽക്കാല ഞങ്ങളുടെ മഴ നിർത്തിത്തരണേ, പിടിച്ച് ഞങ്ങളെ സഹായിക്കണേ. അല്ലാ കേട്ടു, അല്ലാ സഹായിച്ചു. അങ്ങനെ തൗബ ചെയ്ത മടങ്ങാത്ത പക്ഷം അല്ലാഹു തആല ഭൂമിയോട് പറയും, അഹദി മഹാലൈഹിം, ഹേ മലയേ ഇവരുടെ മേലേക്ക് നീ മറിഞ്ഞു വീഴണമേ. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുക. അല്ലാ പറഞ്ഞ വാക്കാണ്, അല്ലാ പറയും. ഇതാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഈ ഹദീസിലും മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, വ്യഭിചാരം അനുവദനീയമാകും, മദ്യം അനുവദനീയമാകും, പാട്ട് കളി ഗാനമേള പൊട്ടാസ് പടക്കം പൊട്ടിരി ഇതത് അനുവദനീയമാകും. ഈ മൂന്ന് കാര്യം വന്നാൽ നീ സൂക്ഷിച്ചോ. ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് പോകാം. അഞ്ച് കാര്യം, അതിലൊന്ന് മദ്യപിക്കലാണ്. രണ്ട്, വലുബസിഹിമൽ ഹരീറ, ആഡംബര വസ്ത്രം എന്റെ സമുദായം ഉപയോഗിക്കുന്ന കാലം വന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷകൾ ഉണ്ടാകാതിരിക്കുകയില്ല സഹാബ. ആഡംബര വസ്ത്രം, കല്യാണ വീടുകളിലൊക്കെ പ്രത്യേക യൂണിഫോമായി ഇപ്പം, പണ്ടത്തെ പോലെ അല്ലല്ലോ. പ്രത്യേക ഒരു തരം മഞ്ഞ, ഒന്ന് പച്ച, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പിങ്ക്, ഒരു പ്രത്യേക കളർ. ആണിന് വേറെ, പെണ്ണിന് ബ്ലൗസിന് വേറെ, ബ്രായ്ക്ക് വേറെ, ഇന്നറിന് വേറെ, ലെഗിൻസിന് വേറെ, പാവാടയ്ക്ക് വേറെ, സാരിക്ക് വേറെ, പർദയ്ക്ക് വേറെ, മറ്റേതിന് വേറെ, എല്ലാത്തിനും പ്രത്യേകമായ ഓരോ കളർ അല്ലേ. അതല്ലേ വരിക. അപ്പൊ മനസ്സിലാകും, ഇത് സുലൈമാന്റെ മൂത്തോള്, അത് ഔക്കറിന്റെ ഇളയമോള്, അത് മമ്മേന്റെ രണ്ടാമത്തോള്. ഇതിങ്ങനെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രത്യേകമായ വസ്ത്രം ഇട്ടിട്ട് കല്യാണ വീടുകളിൽ വരുന്നു. നിബിധങ്ങൾ പറഞ്ഞ വാക്ക, ഖിയാമത്തിന്റെ അടയാളം, ഒരു കാലഘട്ടം വരും എന്റെ ഉമ്മത്ത് അന്ന് പ്രത്യേകമായ വസ്ത്രങ്ങളും ആഡംബര വസ്ത്രങ്ങളും ധരിച്ചിട്ട് നിരത്തിൽ ഇറങ്ങും. അത് ഖിയാമത്തിന്റെ അടയാളാ. വന്നില്ലേ, പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ വാപ്പ കല്യാണം കഴിച്ചപ്പോ ഇതേപോലത്തെ യൂണിഫോം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ കുഞ്ഞാപ്പു? അപ്പൊ കല്യാണത്തിന് നിങ്ങളില്ലായിരുന്നോ? അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മളിപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്ഭുതം? നമ്മുടെ വാപ്പാൻ്റെ കല്യാണം ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ കാലം പോട്ടെ, നമ്മുടെ കാലം പോട്ടെ, നമ്മളിപ്പോൾ കാണിക്കുന്ന കല്യാണം മൊത്തം വീഡിയോയിൽ പകർത്തിയിട്ട് 18 വർഷം കഴിഞ്ഞിട്ട് മോള് കാണൂലേ? 10 വർഷം കഴിഞ്ഞിട്ട് മോള് കാണൂലേ? എൻ്റെ വാപ്പാൻ്റെ കല്യാണം കണ്ടോന്ന്, ഇപ്പം എന്താ നിൻ്റെ വാപ്പാൻ്റെ കല്യാണം കണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റുണ്ടോ? ഉണ്ടാ ബീവേ, ശരിയല്ലേ? ആ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഫോട്ടോ എടുത്ത് വെച്ച്, ക്യാമറ എടുത്ത് വെച്ച്, വീഡിയോ എടുത്ത് വെച്ച് എൻ്റെ വാപ്പാൻ്റെ കല്യാണം ഇതാണ്, എൻ്റെ ഉമ്മായെ കെട്ടുന്നത് ഇങ്ങനെയാണ്, ഇതാ കണ്ട, ഇതാണ് സംഭവം. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ മുഴുവൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് കാണും. അപ്പം പറയും, നിൻ്റെ വാപ്പാൻ്റെ കല്യാണം ഞാൻ കണ്ടു. അപ്പം ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, സംഭവം യാഥാർത്ഥ്യമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ട് സംഭവം. ആഡംബരങ്ങൾ, ഇതുപോലെ വസ്ത്രം, ആ വസ്ത്രം ധരിക്കുമ്പോൾ ഓർത്തു കൊള്ളണം ഖിയാമത്തിൻ്റെ അടയാളമാണ്. മൂന്ന്, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വത്തിഹാദീഹിമുൽ ഖൈനാ, പാട്ടുകളും ഗാനമേളകളും വാദ്യോപകരണങ്ങളും അധികരിക്കുമത്രേ. ഇന്ന് നമ്മൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ് പാട്ട് കേൾക്കലല്ലേ, മ്യൂസിക് കേൾക്കലല്ലേ അല്ലേ. ഓരോ വീടുകളിലും നിറച്ചെന്താള്, ഹോം തിയേറ്റർ,
ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷക്കകത്ത് ഒരു ഗർഭിണി പെണ്ണിനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ഓള് പ്രസവിക്കും, ഫ്രീ ആയിട്ട് പ്രസവിച്ചേരും, ഒരു പൈസയും വേണ്ട. കാരണം ഈ ഓട്ടോറിക്ഷയിൽ മൊത്തം ഇത് തന്നെയാണ്, ഈ ശബ്ദമാണ് വീട്ടിൽ ശബ്ദം, ഇതാണ് ഓരോ വീട്ടിലും ഓരോ ഭിത്തിയിലും മുഴുവനും ഇത് തന്നെ, മൊബൈലിൽ ഇത് തന്നെ. ഒരു പാട്ട് കേട്ടാൽ പിന്നെയും പാട്ട് കേൾക്കാൻ തോന്നും, പിന്നെയും കേൾക്കാൻ തോന്നും. പക്ഷെ ഒരു പ്രാവശ്യം വ്യഭിചരിച്ചാൽ പിന്നെ വ്യഭിചരിക്കാൻ തോന്നില്ല, പേടിയാണ്. പക്ഷെ പാട്ട് അങ്ങനെയല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പാട്ട് തുമ്പിത്തുൽ നിഫാഖ്, നിന്റെ കൽബിൽ അതൊരു നിഫാഖ് ഉണ്ടാക്കും, കാപട്യം ഉണ്ടാക്കും. അതുകൊണ്ട് പാട്ട് കേൾക്കരുത്, മ്യൂസിക് കേൾക്കരുത്, കേട്ട് കഴിഞ്ഞാൽ പിന്നെയും കേൾക്കാൻ തോന്നും. അങ്ങനെ കേൾക്കുമ്പോൾ പള്ളിയോടോ ഈമാനോടോ നമസ്കാരത്തോടോ വഅളിനോടോ നസീഹത്തോടോ താല്പര്യം കാണുകയില്ല, കൂടുതലും ഇഷ്ടം പാട്ട് കേൾക്കാനാണ്. കാറിൽ കയറിയ ഉടനെ അളിയാ പാട്ടിട അളിയാ, അളിയാ ഈ പാട്ടിട അളിയാ, ആ പാട്ടിന്റെ അളിയ എന്ന് പറയും. വീട്ടിൽ കയറിയാലും ആ പാട്ട്, ആ കാസറ്റ് ഉണ്ടോ, ഈ കാസറ്റ് ഉണ്ടോ. ആറരയാവുമ്പോ സന്ധ്യാസമയമാകുമ്പോ നമ്മുടെ പെൺകുട്ടികൾ നേരെ പോകുന്നത് ആ ടിവിയുടെ ഉമറപ്പടിയിലേക്ക് പോയിരുന്ന് ഒരു യാസീൻ ഒരു ഫാത്തിഹ ഓതി മൂന്ന് സലാത്ത് ഓതിക്കൊണ്ട് അത് അങ്ങോട്ട് ഓണാക്കിയാൽ 12:43 ആവുമ്പോഴാണ് അത് ഓഫാക്കുക. അത് വരയ്ക്കും എന്റെ മുന്നിൽ അത്രയും, 6:30, 7:30, 8:30, 9:30, 10:30, 12:30 ആറ് മണിക്കൂർ നിഫാഖ് കാപട്യം കയറി മനസ്സിനകത്ത് കടുത്തിരിക്കുമ്പോൾ ഇവർക്ക് വാപ്പ എന്താണ്, ഉമ്മ എന്താണ്, മക്കൾ എന്താണ്, ഭാര്യ എന്താണ്, ഇതൊന്നും അവർക്കറിയുകയേ ഇല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മ്യൂസിക് കേൾക്കരുതേ, കാരണം വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണത്. പക്ഷേ ഇത് ആർക്കും അറിയില്ല, വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് മ്യൂസിക് എന്ന കാര്യം ആർക്കും അറിയില്ല, അതാണ് പ്രശ്നം. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് മ്യൂസിക്, ഗാനമേള, പാട്ട് കേൾക്കൽ, മ്യൂസിക് അടിച്ച് കേൾക്കൽ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ്. വ്യഭിചരിച്ച ഒരു വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹുന്റെ റസൂൽ അവൻ മുനാഫിക് എന്ന് പറഞ്ഞിട്ടില്ല, പാട്ട് കേൾക്കുന്ന വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം മുനാഫിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യഭിചാരം സുന്നത്താന്ന് പറഞ്ഞ് നാളെ പോയി പണി തുടങ്ങാനല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഇനിയിപ്പോൾ ഞാനിത് സുന്നത്താന്ന് പറയും, പുതിയൊരു മസല കിട്ടി ഇ പി എന്തായാലും പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് റാഹത്തായി, അതുകൊണ്ട് നാളെ മുതൽ ജായിസാന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനല്ല, വ്യഭിചരിക്കുമ്പോൾ നമുക്കൊരു പേടി വരും, ഒരു പ്രാവശ്യം വന്നു പോയി വീണു പോയി കുടുങ്ങിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചാനും മാപ്പാക്കാൻ അറിയാതെ വീണു അല്ലാഹു. പക്ഷെ പാട്ട് അങ്ങനല്ല, ഒരു പാട്ട് കേട്ടാൽ പിന്നെയും. നമ്മുടെ മൊത്തം LCDയിൽ LED റെഡിയാക്കി അങ്ങോട്ട് വെച്ചിരിക്കല്ലേ, ഒരു കുത്തു കുത്തിയാൽ മതിയല്ലോ, ഏത് വേണം, ഏത് സൈസ് വേണം, എല്ലാം വരും. ചിമിക്ക് ചിമിക്ക് ചിമിക്കെങ്കിൽ ടക്ക് ടക്ക് ഇറങ്ങി ഏത് സാധനം വേണം എല്ലാം വരും, ഒരു കുത്തു കുത്തിയാൽ മതി. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കുത്ത്, അടുത്തത് വരും, അവള് വരുവുള്ളെല്ലാം. അപ്പൊ അത് കേൾക്കും, നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, മാപ്പിളപ്പാട്ട് ഹറാമല്ലേ, ഏ മാപ്പിളപ്പാട്ടല്ലേ, മുസ്ലിം പാട്ടല്ലേ, പാട്ട് കുഴപ്പമില്ല, മ്യൂസിക്കാണ് ഇവിടെ പ്രശ്നം. പാട്ട് പ്രശ്നമില്ലല്ലോ, പാട്ട് പഠിക്കോ. പക്ഷെ മലപ്പുറംകാരൻ ഏറ്റവും കൂടുതൽ മ്യൂസിക് അടിച്ച് പാട്ട് പാടുന്നത്. നാളെ അള്ളാഹിന്റെ മുന്നിൽ സമാധാനം പറയണം, ഞാൻ പറയേണ്ട വാക്ക് പറഞ്ഞു. നിങ്ങൾ പ്രസംഗത്തിന് വിളിച്ചാലും ശരി വിളിച്ചില്ലേലും ശരി, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ. ഹദീസാണ് മൂന്നാമത്, ഇത്തിഖാദിഹിമുൽ ഖൈനാത് നാലാമത്, വാക്കിലിഹിമുർ റിബാ പലിശ. പലിശ നിന്ന നമ്മുടെയൊക്കെ നാട്ടില് പലിശ, അതാ ഞാൻ നേരത്തെ നമ്മുടെ നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താ, ഇതാണ് നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലിശ തിന്നാൻ എന്റെ ഉമ്മത്തിൽ ഒരു മടിയുമില്ല. പലിശ തിന്നാൻ മടിയില്ല, ലോൺ എടുക്കാൻ മടിയില്ല, സിസി ഇട്ട് വണ്ടി എടുക്കാൻ മടിയില്ല. മടിയുണ്ടോ സിസി ഇട്ട് വണ്ടി എടുക്കാൻ? ഫോർച്യൂണർ വരട്ടെ, 40 ലക്ഷം 10 ലക്ഷം കൊണ്ട് അടയ്ക്കും, 30 ലക്ഷം മാസം തോറും മാസം തോറും മാസം തോറും ഗവൺമെന്റിന്റെ കണക്ക് കാണിക്കണം കണക്ക് കാണിക്കണം. ആ മസലയും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ സിസി എടുക്കുക. ഏത് മദ്ഹബ് പറഞ്ഞതാ? എന്നാ എനിക്കും അങ്ങനെ ഒരു വണ്ടി എടുക്കണം. പറഞ്ഞതാ ഏത് മദ്ഹബ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുള്ള സ്ഥലമാണ്, സമസ്തയുടെ മഹാന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. പറഞ്ഞതാ സിസി ഇട്ട് വണ്ടി എടുക്കൽ ഏത് മദ്ഹബ് അനുസരിച്ചത് ഹലാൽ. സിസി ഇട്ട വണ്ടി ഇട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. ബഹുമാനമുള്ള സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിന്നെ ഓർക്കണം, ചില വണ്ടികൾ നമുക്ക് 0% ഇൻട്രസ്റ്റിന് വണ്ടികൾ കിട്ടും, പലിശ ഇല്ലാതെ. അങ്ങനെയുണ്ട് അത്. നമ്മൾ ചില ഇപ്പൊ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്, ഞാൻ എന്റെ വണ്ടി 2 ലക്ഷം രൂപ ആ ഇൻട്രസ്റ്റിൽ എടുത്തത്, നോ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് ഇല്ലാതെ 10 ലക്ഷം രൂപയുടെ വണ്ടി 8 ലക്ഷം റെഡി കാശ് കൊടുത്തു, 2 ലക്ഷം മാസത്തവണ, അതിന് കണക്കില്ല, പലിശയില്ല, 10-5 ഒറിജിനൽ പൈസ, ആ പൈസ തന്നെ അടച്ചാൽ മതി. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ അടച്ചാൽ മതി, എങ്കിൽ ജായിസ്, അത് അനുവദനീയമാണ്. 10 ലക്ഷം രൂപയുടെ വണ്ടി 10,00,000 രൂപയാണ് അടക്കേണ്ടി വന്നാൽ 1,000 രൂപ പലിശയാണ്, അതിൽ യാതൊരു സംശയവുമില്ല, അത് ഹറാമാണ്. ആ വണ്ടിയിൽ യാത്ര ചെയ്യൽ ഹറാമാണ്, അവൻ തിന്നൽ ഹറാമാണ്, അവൻ ഉപയോഗിക്കൽ ഹറാമാണ്, അത് യാതൊരു സംശയവുമില്ല. സ്കൂട്ടർ എടുക്കും, 70,000 രൂപയുടെ വണ്ടി, 1,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൊടുത്ത് വണ്ടി എടുക്കും, എന്നിട്ട് ബാക്കി മാസം തോറും 800 രൂപ 1,000 രൂപ 1,000 രൂപ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അടച്ചു തീർക്കും. ആ വാഹനത്തിലാണ് യാത്ര ചെയ്ത് പള്ളിയിൽ പോകുന്നത്, മദ്രസയിൽ പോകുന്നത്, വാത് വെക്കാൻ വരുന്നത്, മൊയ്ലിയാരെ കൊണ്ട് കല്യാണം നടത്തിക്കാൻ പോകുന്നത്, മയ്യത്ത് വീട്ടിൽ പോകുന്നത്, മയ്യത്തിന്റെ പിന്നാലെ പോകുന്നത്. ഏത് വണ്ടിയിൽ?
സീസിട്ടെടുത്ത വണ്ടിയിലെ പലിശ ജായിസെന്നാര് പറഞ്ഞു? ജീവിതങ്ങൾ പറഞ്ഞ വാക്കാൻ വാക്കലിഹിമ റിബ, നമ്മുടെ മക്കൾ പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കാലം വരും. പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത കാലം വരും. പണ്ടം മണയം വെക്കാൻ കൊണ്ടാണ് കൊടുക്കില്ലെന്നേ, കൊണ്ടാണ്ട് കൊടുക്കുക, പണ്ടം മണയം വെക്കുക. പിന്നെ വേറെ സാധനം ലോട്ടറി, 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 കുത്തിയെടുക്കുക, വരച്ചെടുക്കുക, തോണ്ടിയെടുക്കുക, പറിച്ചെടുക്കുക, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞെടുക്കുക, തിന്നാണ് ഹറാമ്. പന്നി ഇറച്ചി, ഹറാമിന്റെ പന്നി ഇറച്ചി, പൈസകൾ കുറെ വാരിക്കൂരി കൂട്ടിട്ട് കാര്യമില്ല മക്കളെ. ഇങ്ങനത്തെ പണം നമുക്ക് എന്തിന്? നമ്മുടെ മക്കൾക്ക് കൊടുക്കണോ? നമ്മുടെ ശരീരത്തിൽ ഈ ഹറാമിന്റെ അംശം വളർന്നു വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരം നരകന്ന് നരകത്തിന്റെ ഏറ്റവും നല്ല പിറകാണ്. നബീന റസൂലുള്ളാഹി. തായ്ലൻഡ് ലോട്ടറി നമ്മുടെ ഈ പരിസരത്തൊക്കെ അതുപോലത്തെ, ഇവിടെ ഒരു ലോട്ടറി പേരുണ്ടല്ലോ, എന്താ ഇവിടെ ഒരു ലോട്ടറിയുടെ പേരുണ്ടോ ഈ പരിസരത്ത്? ഇവിടെ ഒന്നൊക്കെ ഉണ്ട്, ഒരു ലോട്ടറി പോയിട്ട് ഉറയ്ക്കുക, നമ്പർ പറയുക. ഗൾഫിലൊക്കെ ഉണ്ട് തായ്ലൻഡ് ലോട്ടറി എന്ന്, ഫോൺ വിളിച്ചിട്ട് നമ്പർ പറഞ്ഞ് എഴുതിയെടുക്കുന്ന ഒരു ലോട്ടറി. എന്റെ പൊന്നു ചെറുപ്പക്കാരെ യുവാക്കളെ, ചെയ്തതൊക്കെ ചെയ്തോ, ഇനി അത് ചെയ്യാൻ നിൽക്കട്ടെ, ഇന്ന് തൗബ ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, ഈ മൂല്യാർക്കും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആ സമ്പാദ്യം കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ തിന്ന എന്താ സംഭവിക്കുന്നത്? ഇന്ന ദുനിയ ഹൽവതുൻ ഖളിറ, ദുനിയാവ് കാണാൻ രസമാണ്, ദുനിയാവ് കാണാൻ അലങ്കാരമാണ്, ദുനിയാവ് കാണാൻ മനോഹരമാണ്, ദുനിയാവ് കാണാൻ ചേതോ ഹരിതയാണ്. മനിക്ത സബഫിഹ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹു അല്ലാഹു വഔറദഹു ജന്നതഹു. ആരെങ്കിലും ആ ദുനിയാവിന്റെ പ്രസരിപ്പ് കണ്ട്, ആരെങ്കിലും ആ ദുനിയാവിന്റെ രസങ്ങൾ കണ്ടിട്ട് ഹലാലായതാണ് സമ്പാദിച്ചതെങ്കിൽ അവന്റെ സമ്പാദ്യത്തിന്റെ പേരിൽ നാളെ അല്ലാഹു അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും അത്രേ. മറിച്ച് വമൻ ഇക്തസബ ഫിഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹു അല്ലാഹു ദാറൽ ഹവാ. ആരെങ്കിലും ഹറാമായ നിലയിൽ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടോ? അതാണ് നീ കഴിച്ചതെങ്കിൽ, അതാണ് നിന്റെ മക്കൾക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നിന്റെ മാതാപിതാക്കൾ കഴിച്ചതെങ്കിൽ, അതാണ് നീ പള്ളിക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നീ വാലിന് കൊടുത്തതെങ്കിൽ, ഔറദഹുല്ലാഹു അന്നാർ, അവനെ അല്ലാഹു നരകത്തിലേക്കാണ് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വന്ന വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വാസമുണ്ട്, ചെയ്തോ? വിശ്വാസം ഇല്ലെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്റെ ഹദീസ് എന്റെ വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലഅയ്യജാല ഹദുകും ഫീഫീഹി തുറാബ ഖൈറുൽ ലഹു മിൻ അയ്യജാല ഹദുകും ഫീഫീഹി ഹറാമ. ഏ ആദമിന്റെ മോനെ, ഭൂമിയിൽ കിടക്കുന്ന പൂഴിവാരി നിന്റെ വയറ നിറയ്ക്കലാണ് നിനക്ക് അഭികാമ്യം, ഈ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നതാണ് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. നിന്റെ വയറ്റിലേക്ക് ഹറാമിന്റെ സമ്പാദ്യം വാരി കോരി കൊടുക്കുന്നതിനേക്കാൾ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലാണ് നിനക്ക് ശ്രേഷ്ഠമെന്ന് നബിയുന റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം കഴിച്ചാൽ, ഹറാമിന്റെ ഭക്ഷണം കൊണ്ട് വസ്ത്രം വാങ്ങിയാൽ, ഹറാമിന്റെ പൈസ കൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചാൽ, കഅന്നമാ തഹറ സൗബ മിനൽ ബൗൽ, മൂത്ത
ഉത്തരം വെള്ളത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. മൂത്രത്തിൽ കോമൂത്രം, പശുവിന്റെ മൂത്രം, എരുമയുടെ മൂത്രം, മുട്ടന്റെ മൂത്രം, പട്ടന്റെ മട്ടന്റെ മൂത്രം, മനുഷ്യന്റെ മൂത്രം, ആ വസ്ത്രത്തിൽ വസ്ത്രം, ആ മൂത്രത്തിൽ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. ഈ ഹറാമിന്റെ ലോട്ടറിയുടെ ഒക്കെ പൈസ എടുത്തിട്ട്, പലിശയുടെ പൈസ എടുത്തിട്ട് ആരെങ്കിലും തിന്നുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്താൽ അവന്റെ നിയമം ഇതുപോലെയാണെന്ന് കമാഖൽ റസൂലുള്ളാഹി ഇനി തീരുമാനിച്ചോ. മൂത്രത്തിലാണ് വസ്ത്രം കഴുകുക. മൂത്രത്തില്, മൂത്രത്തില്, പാപ്പയുടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ഉമ്മയുടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ലോകത്ത് മൂത്രത്തിന് വർക്കത്തില്, ഹബീബ റസൂലുള്ളാഹി തങ്ങടയാ. അത് ഭൂമിയിൽ വീഴുന്നുടനെ ഭൂമി വിഴുങ്ങിക്കളയും. നമ്മുടെ മൂത്ര പരിസരത്ത് വീണു പോയാൽ വെന്നിയൊരു ടൗണി ഒരു മനുഷ്യൻ നിൽക്കൂല പിന്നെ. അത്രയ്ക്കും സുഗന്ധമാ അതിന്. ആ മൂത്രത്തിൽ വസ്ത്രം കഴുകിയവരെ പോലെയാകുമെന്നാണ് ഹദീസ്. എന്ത്? ഹറാമിന്റെ പന്നിയിറച്ചി തിന്ന് ജീവിക്കുന്നവൻ, ഹറാമിന്റെ പന്നിയിറച്ചി. അതാണ് ഈ ലോട്ടറിയും അതാണ് ഈ പലിശയും. വേണ്ട, ഇന്നെടുത്തോ, പോട്ടെ, കീറിക്കളാം. രാത്രി എഴുന്നേക്കണ്ട, അണ്ടർക്കാത്ത് ഹാജത്ത് സുന്നത്ത് തൗബ പറയണം. പടച്ചവനെ അള്ളാഹ്, എനിക്കറിയില്ലായിരുന്നു പഠിച്ച, പ്ലീസ്. കരയാ, പടച്ചവൻ പാവപ്പെട്ടവനാണ്, പടച്ചവൻ പാവമാണ്, വളരെ പാവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭീകരനൊന്നും അല്ല, അല്ല ഭീകരനല്ല, ഒരിക്കലല്ല. നിങ്ങൾ കര, രാത്രി എഴുന്നേറ്റ് പടച്ചവനെ സംഭവിച്ചു പോയല്ല, ഞാൻ ഇത്ര നാൾ അതാ തിന്നത്, എടുത്തത്, എൻ്റെ ഉമ്മ കൊടുത്ത്, എൻ്റെ ഉപ്പ കൊടുത്ത്, എൻ്റെ മക്ക കൊടുത്തത്, പ്ലീസ് മാപ്പാക്കണേ പടച്ചവനെ. മാപ്പ ഇല്ല റബ്ബെ, പട്ടിണി കിടന്ന് മരിച്ചാലും ഇനി ആ ഹറാമ് ഞാൻ തിന്നില്ല. അല്ലാ തിന്നുവോ? തൗബ ചെയ്യോ? ഇൻഷാല്ലാ. ആ നമുക്കെന്താ, അല്ലെങ്കിൽ പോയി തിന്ന്, തിന്നിട്ട് മൂത്രം തിന്നുന്നത് പോലെയും കാഷ്ടം തിന്നുന്നത് പോലെയുമാണ് നമ്മൾ ഈ ഹറാമ തിന്നുന്നത്. നമുക്ക് വേണ്ട പണം, നമുക്ക് വേണ്ട പണം, ആ പണം നമ്മൾ തിന്നാൽ, ആ പലിശ നമ്മൾ തിന്നാൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല, അല്ലാഹു അതാ പറങ്ങും. നാല് അഞ്ചാമത്തെ കാര്യം, കുടുംബ ബന്ധം മുറിക്കൽ. കുടുംബ ബന്ധം മുറിച്ചാൽ ഈ ശിക്ഷകൾ അല്ലാഹു ഇറക്കുമെന്ന് നബി റസൂലുള്ളാഹി. കുടുംബ ബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബി. എന്റെ സൗണ്ട് കുറഞ്ഞു പോയോടെ? ആദ്യത്തെ അവർ പവർ കിട്ടുന്നല്ലോ, പവർ തൊണ്ടൊക്കെ പിടിക്കുന്നല്ലോ. തുറന്നുറ മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതാല മനസ്സിലായി. സമയമായോ? തീരെ സമയമായോ? നിർത്താറായോ? 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 അബീബ, ഇവിടുത്തെ സമയമൊന്നും എനിക്കറിയില്ല, പത്തര ആയിട്ടുള്ളൂ. അത് നമുക്ക് 10:25 നിർത്താവോ? സമയവിഷയില്ലേ, കുഴപ്പമില്ല. നമുക്ക് സമയമില്ലല്ലോ, നമ്മുടെ സമയം മൊത്തം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതം മൊത്തം ഇത് തന്നെ. അല്ല, ഈ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാൻ തോന്നും. ഈ പറയുന്ന മൊത്തം ഓരോ കട അടച്ചടച്ച് വരുവാണ്, ഓരോ കട അടച്ചടച്ച് വരാണ്. അത് ഹലാലായിരുന്നു, അതും പോയി. ഇത് ഹലാലായിരുന്നു, ഇതും പോയി. ഇനി ഇത് ഹലാലായിരുന്നു, അതും പോയി. ഇനി ഇയാൾ അടുത്ത് എന്താ പറയാൻ പോണത്? അതിനേക്കാളും നല്ലത് എഴുന്നേറ്റ് പോയാ, നമ്മളിതൊന്നും കേട്ടിട്ടില്ലേ നാരായണ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കൂരായണ. ഞാനൊന്നും കേട്ടിട്ടില്ലേ നാമനാരായണ, കേട്ടാൽ നല്ലത്. കേൾക്കാതെ എഴുന്നേറ്റ് പോയിട്ട് നാളെ അള്ളാന്റെ അടുക്ക പോയിട്ട് പടച്ചവൻ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ എൻ്റെ മൂലത്തിൽ കമ്പി പഴിപ്പിച്ചുകൊണ്ട് വരും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും, പടച്ചവനെ എൻ്റെ മൂലത്തിൽ കുത്തല്ലേ അള്ളാ, ഞാൻ അറിഞ്ഞില്ല, ഒന്നും കേട്ടിട്ടില്ലായിരുന്നു പടച്ചവനെ. കൊടക്കല്ല് പ്രസംഗം നടക്കുമ്പോൾ ഞാൻ വെന്നിയൂരായിരുന്നു അള്ളാഹു, പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്നത് കേട്ടോ, എന്നിട്ട് തൗബ ചെയ്തു രാത്രി എഴുന്നേറ്റ് അബദ്ധം പറ്റിപ്പോയ അള്ളാ, അള്ള മാപ്പാക്കി തരും. വല്ലായി സത്യം, 100 പ്രാവശ്യം വ്യഭിചരിച്ചിട്ടുണ്ടോ? മാപ്പ് അള്ള മാപ്പാക്കി തരും. രാത്രി എഴുന്നേറ്റ് തൗബ ചെയ്ത് ആണ് പടച്ചവനെ സംഭവിച്ചു. ഇനി ഇല്ലറബേ, ഇനി ഇല്ലറബേ, പലിശ വാങ്ങിയിട്ടുണ്ടോ? ആ പലിശ തിരിച്ചുകൊടു. അതരസം പലിശയുടെ തൗബ എന്താ? ഒരാൾ 5 വർഷം പലിശയ്ക്ക് പണം കൊടുത്തു, 5 വർഷം പലിശയുടെ തൗബ നല്ലപോലെ മനസ്സിലാക്കണം. എല്ലാരും ധരിക്കുന്ന പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ പലിശ വാങ്ങിയല്ല, മാപ്പ് ചെയ്യണേ അല്ല, പൊരുത്തപ്പെടണേ അല്ല, ഇനി പലിശ വാങ്ങില്ല അല്ലാ. തൗബ ഇല്ല മക്കളെ, തൗബ ഇല്ല മക്കളെ. 10 വർഷം പലിശ വാങ്ങിയത് ആരിൽ നിന്നാണോ, ആ പലിശ അവർക്ക് മടക്കി കൊടുക്കണേ, അതാണ് നിങ്ങളുടെ തൗബ. അതാണ് തൗബ, പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അതാണ്. 10 വർഷം ഒരാൾ പലിശയ്ക്ക് പൈസ കൊടുത്തു, പണം വാങ്ങി തിന്നു, ആ പണം വാങ്ങിയ പലിശയുടെ പൈസ അതെന്ത് ചെയ്യണം? ആരിൽ നിന്നൊക്കെയാണോ വാങ്ങിയത് അവർ മടക്കി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എന്റെ അറിവില്ലായ്മയുടെ പേരിൽ ഞാൻ ഈ പണം കൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്, തിന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഈ പണം എനിക്ക് വേണ്ട, ഇതാ നിങ്ങൾ വെച്ചുകൊള്ളി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എത്തിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പൊരുത്തം വാങ്ങാം. അള്ളയോട് പടച്ചവനെ, എന്റെ കഴിവനുസരിച്ച് അറിവുള്ളവർക്ക് ഞാൻ മടക്കി കൊടുത്തു, പക്ഷെ എനിക്ക് അറിയാത്തവരുണ്ട്, നീ മാപ്പ് ചെയ്യണേ അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. പലിശയുടെ തൗബാദ കേട്ടോ, 10 വർഷം വരെ പലിശ നിന്നിട്ട് 3 ഹജ്ജും ചെയ്ത് 12 ഉംറായി നടത്തി അവിടെ പോയിരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞ് ഇല്ല 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 ഒരിക്കലും ബാങ്കില്ല, തിന്നത് മൊത്തം ഇവിടെ കിടക്കുന്നു ഷവർമ്മ. ആ
ചിന്തിക്കാൻ പോണേ, ഈ രണ്ട് സൈഡിലും കിടന്ന് കറങ്ങുന്ന തിന്നത് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കിടക്കാണ്, അത് മൊത്തം എടുത്തിട്ട് കൊണ്ടുപോയി ഡിലീറ്റ് ആക്ക്, കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്. അവന്റെ പണം കൊണ്ടാണ് നീ ഫോർച്യൂണർ എടുത്തത്, അവന്റെ പലിശയുടെ പണം കൊണ്ടാണ് നീ വെന്നിയൂർ ഹൈവേയുടെ സൈഡിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിയത്, ആ പണം കൊണ്ടാണ് നീ അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കിയത്, അത് മുഴുവനും ആ പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്ക്, അതാണ് നിന്റെ തൗബ. ആ തൗബ ചെയ്യാതെ മരിച്ചുപോയ അള്ളാഹ് പൊറുക്കുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട മസല ഇതാണ്. ബാക്കി അള്ളാഹു വേല, പെടച്ചവും പുറത്തേക്കാം ചിലപ്പോ ഇടിച്ചേക്കാം, ഇതെനിക്കറിയില്ല. മസല അതാണ്. ഇനി ഇതല്ലാത്തൊരു മസല ഉണ്ടെന്ന് നിങ്ങൾ ഉസ്താദന്മാരെ കൊണ്ട് ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ അബൂബക്കർ അത് സ്വീകരിക്കും. എന്റെ അറിവിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ 5 വർഷം, 1 വർഷം ഒരാൾ പലിശയുടെ പൈസ തിന്നിട്ടുണ്ടെങ്കിൽ ആ പലിശയുടെ തൗബ എന്ന് പറയുന്നത് അത് മടക്കി കൊടുക്കണം, അത് മടക്കി കൊടുക്കണം, അതാണ് അവന്റെ തൗബ. പിന്നെ അബദ്ധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ആളില്ല, മറന്നുപോയി, ചിലപ്പോൾ അതൊക്കെ അള്ള പൊരുത്തപ്പെട്ട് തന്നേക്കാം. എന്നാലും നമ്മളൊരു 80%, 90% മടക്കി കൊടുത്തുവെങ്കിൽ ഓക്കെ, അതാണ് തൗബ. അതല്ലാതെ ആളുകൾ വിചാരിക്കുന്ന അറിയോ, ഇതൊക്കെ തിന്നിട്ട് ഈ ഹറാമ മുഴുവനും സമ്പാദിച്ച് ഇത് മുഴുവനും തിന്നിട്ട് ഒരു ഉംറ ഒരു ഹജ്ജ് ചെയ്ത എല്ലാം കബൂലാളിയ, എല്ലാം കബൂല കബൂല, ഓടി അങ്ങോട്ട് പോയാ മതി. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഈ സാധനത്തിന് വാതിലിന് വിളിക്കണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ എന്തിനാ വിളിച്ചത്? നമുക്കുള്ളത് നേരെ പറഞ്ഞു പോകും. ഞാൻ ഈ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും അബൂബക്കർ മൗലയോ അയാൾ ഭയങ്കര നല്ല ആലിമായിരിക്കും. ഏറ്റവും വലിയ മോശക്കാരൻ ഞാൻ തന്നെയാണ്, എന്നെക്കാൾ എത്രയോ നല്ലവരാണ് നിങ്ങളും ഈ ഇരിക്കുന്നവരും. പക്ഷെ ഇത് പറയുമ്പോ നമുക്ക് പറഞ്ഞേ മതിയുള്ളൂ, അത് പറയാതെ മറ്റു മാർഗമില്ല. നിങ്ങളെ കേൾപ്പിച്ച് കുറച്ച് രസിപ്പിച്ച് വാള് പറഞ്ഞു പോകലല്ല, വാള് എന്ന് പറഞ്ഞ നസീഹത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നിങ്ങളെക്കാളേറെ എനിക്ക് ആദ്യം ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, പിന്നെ നിങ്ങൾ അത് ശ്രമിക്കണം. അതിനാണ് വാള്. അല്ല ചുമ്മാ കുറെ നീട്ടി പിടിച്ച് പോയിട്ട് പ്രസംഗിക്കലല്ലോ വാള്. പഠിക്കണ്ടേ നാളെ മുതൽ ഇൻഷാല്ലാഹ്. ഇനിയിപ്പോ സി സിക്ക് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻഷാല്ലാഹ് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും, ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും. ഓട്ടോ കൺസൾട്ടിംഗ് നടത്തുന്നവരുണ്ട്, സി സി ഇട്ട് കൊടുക്കുന്നവർ, നമ്മുടെ സഹോദരങ്ങൾ സി സി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഹറാമ് തന്നെയാണ്, ഹറാമ് തന്നെയാണ്. ആ പൈസ വേണ്ട, പെട്ടെന്ന് ഓട്ടോ കൺസൾട്ടിങ് നിങ്ങൾ അത് ഓഫാക്ക്, അത് പൂർത്തിയാക്ക്, അത് ഒഴിവാക്ക്, എന്നിട്ട് വേറെ എന്തെങ്കിലും കച്ചവടം തുടങ്ങും. അള്ളാഹു അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഈ പലിശയുടെ പൈസ വിട്ട് മറ്റൊരാൾക്ക് പലിശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള പണമല്ലേ, മക്കൾ തിന്നാനുള്ളതല്ലേ? അതുകൊണ്ട് ഇൻഷാ അള്ളാ എത്രയും വേഗം എടുത്ത കടങ്ങളും ഇടപാടുകളും പൂർത്തീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് ആഖിറത്തിലെ നന്മകളാണ്. ഓരോ മാതാപിതാക്കളും തന്നെ മക്കളോടുള്ള കടമകളെ കുറിച്ച് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മറുപടി പറയുകയാണ്. ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം വാപ്പാമാര്, കേട്ടോ ഉമ്മ, ഒന്ന് ശ്രദ്ധിച്ചോ, മക്കളോടുള്ള കടമ അതാ പറഞ്ഞുതരുന്നത്, കേട്ടോ നല്ലപോലെ കേൾക്കണം. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് 7-ാമത്തെ ദിവസമാകുമ്പോ ആ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യണേ, ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണേ. ഫൈദാ ബലഗ സിത്ത സിനീൻ, 6 വയസ്സായി കഴിഞ്ഞാൽ ഉദ്ദിബ, ആ കുട്ടിക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണേ. വാപ്പ ഉമ്മ ശ്രദ്ധിക്കണേ, കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? 6 വയസ്സായ 4 വയസ്സായ 5 വയസ്സായ 3 വയസ്സായ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഇടത് കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് ചോറ് തിന്നുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് മിഠായി കഴിക്കുന്നതെങ്കിൽ, ആ കുട്ടിയുടെ കൈ കടിച്ചിട്ട് മകനെ കുൽബിയമീനിക്ക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ എന്ന് പറയണേ. സമ്മില്ല ബിസ്മി ചൊല്ലടാ മകനെ എന്ന് പറയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മാതാപിതാക്കളോട് നൽകുന്ന ഉപദേശമാണ് മക്കളെ അതവ് പഠിപ്പിക്കാൻ. ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികള് ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് തിന്നും, പബ്സ് തിന്നും, ഷവർമ തിന്നും, പക്ഷെ മക്കള് മാതാപിതാക്കളൊന്നും മൈൻഡ് ചെയ്യൂല. ഇന്ന ശൈത്താന
യഷ്റബു ബിസിമാലിഹി വയഅകുലു ബിസിമാലിഹി. തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത്, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാനും കുടിക്കാനും വലത് കൈ ഉപയോഗിക്കണേ. ഇടത് കൈ കൊണ്ട് മക്കൾ കഴിക്കുന്നത് കണ്ടാൽ അപ്പോഴേ ഉമ്മ പോയിട്ട് അടിച്ചിട്ട് മനെ അങ്ങനല്ല, വലത് കൈ കൊണ്ട് പിടിക്കടാ, പിടിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ പഠിപ്പിക്കണം. അതാണ് അദബ്, അതാണ് അദബ്. മുതിർന്നവർ വരുന്നു, അവൻ ഇരിക്കൂല, അവൻ ഇങ്ങനെ കാലും കാലൊക്കെ കയറ്റി വെച്ച് ചുക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈത്താനെ എഴുന്നേക്കണം എന്നും പറഞ്ഞ് അവനെ അടിച്ച് അവനെ എഴുന്നേപ്പിക്കണം. കാരണവർമാരെ കണ്ടാൽ ബഹുമാനിപ്പിക്കണം, എഴുന്നേക്ക്. ഉസ്താദ്മാരെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേക്കാൻ പറയണം. അവരുടെ മുന്നിൽ വരരുത്, മാറിയിരിക്കണം. നിന്റെ വാപ്പ ഇനി ജാഹിലാണെങ്കിലും നിന്റെ വാപ്പയും ഒത്ത് നിസ്കരിക്കാൻ പോകുമ്പോ ജമാഅത്ത് കഴിഞ്ഞു, നീയാണ് ആലിബ്, നീ ഇമാമത്തിക്കുന്നെങ്കിൽ ഉപ്പയോട് ആദ്യം അനുവാദം ചോദിക്കണം. ഉപ്പ ഇമാമത്ത് നിക്ക്, ഇല്ല മോനെ നീ നിന്നോ എന്ന് ഉപ്പ അനുവാദം തന്നെങ്കിലേ ഒരു ആലിമാണെങ്കിൽ പോലും ഇമാമത്ത് നിൽക്കാവൂ. അതാണ് വാപ്പയും തമ്മിലുള്ള ബന്ധം. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം മലപ്പുറം ജില്ലയ്ക്ക് കേട്ടോ. ഞാൻ ഇടത് സമയത്ത് എൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. വൃദ്ധസദനങ്ങൾ, 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ. 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനം എറണാകുളത്താണ്, രണ്ടാമത് തൃശ്ശൂരാണ്, മൂന്നാമത് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 48 വൃദ്ധസദനമുണ്ട് തിരുവനന്തപുരത്ത്, 48 വൃദ്ധസദനം. മലപ്പുറം ജില്ലയിൽ 8 വൃദ്ധസദനമുണ്ട്. ഞാൻ അപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് പൊക്കി പറഞ്ഞു എൻ്റെ എൻ്റെ പള്ളിയിൽ. എല്ലാവരും പറയും മലപ്പുറം ജില്ലക്കാർക്ക് വിവരമില്ല, 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 വിദ്യാഭ്യാസമില്ല. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള തിരുവനന്തപുരം ജില്ലയിൽ 48 വൃദ്ധസദനമുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ തൃശ്ശൂർ ജില്ലയിൽ 80 വൃദ്ധസദനങ്ങളുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ എറണാകുളം ജില്ലയിൽ 100 വൃദ്ധസദനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയാണ്. അഭിമാനിക്കാം. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിടാതെ വീട്ടിൽ വെച്ച് അവർക്ക് എല്ലാ ശുശ്രൂഷകളും നൽകുന്ന നല്ല മക്കളാണ് മലപ്പുറത്തിൻ്റെ മക്കൾ. കിബറൊന്നും വേണ്ട കേട്ടോ, നല്ല മക്കളാണ്. ഹൈ പോപ്പുലേഷൻ, ആ അതാണ് അൽഹംദുലില്ലാ. ഒരാളുകൾ പറയുള്ളൂ വിദ്യാഭ്യാസത്തിൽ വിവരമില്ല എന്ന്. ഇതൊക്കെ പറയണം, നമ്മളെ അങ്ങ് വിവരമില്ലാത്തവരാക്കി അങ്ങ് മാറ്റല്ലേ മുസ്ലിങ്ങളെ. അങ്ങനെ നിൽക്കരുത്, അതിനൊന്നും നിൽക്കരുത്. പിന്നെ ഈ കാണിക്കുന്ന പേക്കോത്ത് കണ്ടിട്ട് വിവരമില്ലാത്തവരെന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ നല്ല വിദ്യാഭ്യാസ വിചക്ഷണരായി മാറണം, അതാണ് നമുക്ക് വേണ്ടത്. ഇന്നിപ്പോൾ ചരിത്രം ഇന്നത്തെ നെറ്റ് ഗൂഗിൾ പരിശോധിച്ച് നോക്ക്, ഏറ്റവും കുറവ് വിദ്യാഭ്യാസ, ഏറ്റവും കുറവ് പിന്നെ ഈ വൃദ്ധസദനം മലപ്പുറം ജില്ലയിലാണ്. കാരണം എന്താ? മാതാപിതാക്കളോടുള്ള മഹത്വം. കാരണം ഇതേപോലെ ഹദീസും ആയത്തുകളും ഖുർആനും മതപ്രസംഗങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഉപ്പയോടും ഉമ്മയോടുള്ള മഹത്വം അവർ മനസ്സിലാക്കാൻ കഴിയുന്നു. നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദഖ തറബ സമാ, ഒരു കാലഘട്ടം വരും. അയ്യു റബ്ബി അർജുലു ജർവാ ഖൈറു ലഹു മിൻ അയ്യു റബ്ബി വലദാ. സ്വന്തം മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലം വരും അത്രേ. ആ കാലഘട്ടം എത്തുന്നതിന് മുമ്പ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പട്ടിക്കുട്ടിയെ നായിക്കുട്ടിയെ വളർത്തലാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന്. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക, പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലത് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലം ഇതായിരിക്കും. ആ നഴുതുമില്ല, അള്ളാഹ് കാക്കട്ടെ. ഹദീസ് ഓതിട്ടാ പറഞ്ഞ, കള്ളത്തരല്ല, മൗലൂന്നുമല്ല കേട്ടോ, ഒറിജിനൽ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹശ്റാത്തു സാഅത്തുൽ ഖുർബനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ, അയ്യു റബ്ബിയ റജുലു വലദൻ ഖൈറുൽ ലഹു ജർവൻ. ജർവൻ എന്ന് പറഞ്ഞ വലദുൽ കൽബ്, പട്ടിയുടെ കുട്ടി, നായി. പട്ടി എന്നല്ല ഇവിടെ പറയാ, പട്ടി, നായി, നായി എന്നൊക്കെ പറയും ഇവിടെ, നായിക്കുട്ടി, ആ രണ്ടും പറയും. ആ നായിക്കുട്ടിയെ വളർത്തലാണ് ഒരു വാപ്പാക്കും ഉമ്മാക്കും ശ്രേഷ്ഠം. മിൻ അയ്യുറബ്ബിയ വലദല്ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. കാരണം എന്താ? വാപ്പായ അനുസരിക്കാത്ത മക്കൾ, ഉമ്മയെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കളോട് മര്യാദ കാണിക്കാത്ത മക്കൾ, അദബ് കാണിക്കാത്ത മക്കൾ, അനുസരണയില്ലാത്ത മക്കൾ, അങ്ങനത്തെ മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് നബി റസൂലുള്ളാഹി. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. കാരണവർമാരെ കണ്ടാ ബഹുമാനിക്കൂല, കൊച്ചുകുട്ടികളോട് മര്യാദയില്ല, സ്നേഹവുമില്ല. നബിയുന റസൂലുള്ളാഹി, ശരിയല്ലേ? ഇന്നത്തെ ഫ്രീക്കന്മാരെ കുട്ടികള് മുതിർന്നവരെ കണ്ട, കാരണവരന്മാരെ കണ്ട ബഹുമാനിക്കുവോ? കളിയാക്കാൻ കളിയാക്കും, വീഡിയോ വെച്ചിട്ട് അവരുടെ മുഖത്തേക്ക്,
ഊതി വിടുകയാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ, പെൺകുട്ടികൾ വീഡിയോ വലിക്കുന്നു, ഫോട്ടോ വന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ 10 വയസ്സ് 9 വയസ്സ് വലിച്ചു വിടുകയാണ്. ഇവനൊരു 16-18 വയസ്സാകുമ്പോൾ ഇവൻ്റെ വലി എന്താ വലിയായിരിക്കും. അവസാനം ഇവനൊരു വലിയായിട്ട് മാറും അല്ലേ? ആരായിട്ട് മാറും? ഇവനൊരു വലിയുള്ളാഹി സിഗരറ്റ്. ആ രണ്ട് വലിയായിട്ട് മാറും. ഏറ്റവും വലിയ വലി കാരണം വലിയോടെ വലിയല്ലേ. രാത്രി നമ്മുടെ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുന്നവനാണ് ഏറ്റവും വലിയ വലിയായിട്ട് കാണുന്നത്.